ഗുഡ് മോർണിംഗ്. വിശുദ്ധ ദിവസത്തെ ആരാധനയിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രത്യേകമായി സെവ്യ സംഘ ദിനമായി സഭ കൊണ്ടാടുന്ന ദിവസം കൂടെയാണല്ലോ. ഇന്നത്തെ ആരാധനയിൽ സെവ്യ സംഘ അംഗങ്ങൾ ആവശ്യമായ നേതൃത്വം നൽകുകയും ചെയ്യുന്നതാണ്. ദേവാലയത്തിലിരിക്കുമ്പോൾ നിങ്ങൾ അകന്ന് ഇരിക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സോഷ്യൽ ഡിസ്റ്റൻസ് അത് കീപ്പ് ചെയ്യണം എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ വിശുദ്ധ ദിവസം സെവ്യ സംഘദിനമായിരിക്കുന്ന ഈ ദിവസം ഒരുമിച്ച് ആരാധിപ്പാൻ ലഭിക്കുന്ന വലിയേറിയ അവസരത്തിനായി നിന്നോട് സ്തോത്രം. ദേവാലയത്തിൽ എല്ലാവർക്കും കടന്നു വരുവാൻ സാധിക്കുന്നില്ല എങ്കിലും ചുരുക്കം പേർക്കെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് ദേവാലയത്തിൽ കടന്നു വരുവാനും ബാക്കിയുള്ളവർക്ക് ഓൺലൈനിലൂടെ ഭവനങ്ങളിലിരുന്ന ഈ ആരാധന സംബന്ധിപ്പാനും ലഭിക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. ഇന്നത്തെ ആരാധനയിൽ തിരുസാന്നിധ്യം കൂടിയിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ അനുഭവിപ്പന്നക്കൊണ്ടും സഹായിക്കണം. വിവിധ തരങ്ങളിൽ കർത്താവ് ഈ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഇവിടുന്ന് വാഴ്ത്തണം. ഈ ആരാധന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കണം. യേശു ശ്യാമലം പ്രാർത്ഥിക്കുന്നു. ദൈവം നി കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തീകരത്തിനേക്കൾ 32 പാട്ട് പാടി നമ്മുടെ ആരാധന ആരംഭിക്കാം. സോങ് നമ്പർ 32. എല്ലാവർക്കും എഴുന്നേൽക്കാം. സംഘദിനത്തോടനുബന്ധിച്ചുള്ള പ്രാരംഭ ആരാധന ഇപ്പോൾ നടത്തപ്പെടുന്നതാണ്. ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മുമ്പോട്ട് കടന്നു വന്നാട്ട്.
പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കണ്ണ ചെയ്യണമേ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കണ്ണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കർണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കർണ ചെയ്യണമേ, ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടിതാവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്നെ നാം പരിശുദ്ധമാക്കണമേ, നിന്നെ രാജ്യം വരണമേ, നിന്റെ ശത്രുത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തന്നെ ഞടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷങ്ങളോ ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്യം രക്ഷിച്ചു കാണമേ, എന്നിട്ട് നാ രാജ്യവും ശക്തി ബോധവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. സർവസൃഷ്ടികളുടെയും നാഥനായ ദൈവമേ, നീ അനാദിയായ ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാകിയാൽ നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തതകളെ സ്നേഹിക്കുവാനും കരുതുവാനും ബഹുമാനിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ദൈവമേ, ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ സഭയിലൂടെ ഭാഗഭാക്കാകുവാൻ കഴിഞ്ഞ 101 വർഷം ഞങ്ങളെ സഹായിച്ചതിനാൽ നിനക്ക് ഞങ്ങൾ മഹത്വം കരേറ്റുന്നു. ഞങ്ങളുടെ ബലഹീനതകളിൽ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തര സാന്നിധ്യത്താൽ ഞങ്ങളെ പുതുക്കുന്നതിൽ നിനക്ക് ഞങ്ങൾ സ്തുതി കരേറ്റുന്നു. സേവികാ സംഘത്തിന് ആരാധന തിരുനാമ മഹത്വത്തിനായി ഭവിക്കണമേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അനുതാപ പ്രാർത്ഥന. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. സങ്കീർത്തനങ്ങൾ 5:1-17. ദൈവമേ കരുണ തോന്നി നിങ്ങളോട് ക്ഷമിക്കണമേ എന്ന പ്രതിവാക്യമായി പറയണം. കൃപാലുവായ ദൈവമേ, സാമൂഹ്യ നിർമ്മിതിയിൽ നിനക്ക് വിശുദ്ധ മന്ദിരങ്ങളായി തീരേണ്ട ഞങ്ങൾ, ഞങ്ങളുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും മറന്ന് ജീവിച്ചു പോയ കുറവിനെ ദൈവമേ കണ്ണതോ നിങ്ങളോട് ക്ഷമിക്കണമേ. സ്ത്രീകൾ ദൈവരാജ്യ ശുശ്രൂഷയിൽ തുല്യ പങ്കാളികൾ എന്ന് അറിഞ്ഞിട്ടും പോരായ്മകൾ നിരത്തി പ്രവർത്തനങ്ങളിൽ നിന്നും അകലം പാലിച്ചതും ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തെ തിരസ്കരിച്ചതും പ്രബോധനങ്ങളെ മനസ്സോടെ സ്വീകരിക്കാതിരുന്നതുമായ കുറവിനെ ദൈവമേ കണ്ണതോ നിങ്ങളോട് ക്ഷമിക്കണമേ. സ്ത്രീകൾ മാറ്റങ്ങൾക്ക് വഴി ഒരുക്കേണ്ടവർ എന്നറിഞ്ഞിട്ടും ബലഹീനരെ കരുതുവാനും രോഗികൾക്ക് ആശ്വാസമാകുവാനും പീഡിതരെ വിടുവിക്കുവാനും സാധ്യമാകാതെ സ്വന്തം ഉയർച്ചയ്ക്കും നന്മയ്ക്കുമായി പ്രവർത്തിച്ച കുറവുകളെ യഹോവയെ സ്തുതിപ്പീൻ. ജ്ഞാനേരുകളുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. സങ്കീർത്തനങ്ങൾ 111:1. നിന്മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും എന്ന പ്രതിഗാനമായി പാടണം. നിന്മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ആഗോള ക്രൈസ്തവ സഭയ്ക്കായും പ്രത്യേകിച്ച് ഞങ്ങളുടെ വിശ്വാസ രൂപീകരണത്തിനും ആത്മീയ പരിപോഷണത്തിനും കാരണമായി തീർന്ന നിർമ്മല സുവിശേഷവും സത്യോപദേശം, നീതിബോധം, ധാർമ്മികത തുടങ്ങിയ മൂല്യങ്ങളും ഞങ്ങളിൽ സംവേദിപ്പിച്ച മലങ്കര മർത്തോമാ സുറിയാനി സഭയ്ക്കായും നേതൃത്വം നൽകുന്ന അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്ത തിരുമേനി, വലിയ മെത്രാപ്പോലിത്ത തിരുമേനി, സഫർഗൻ മെത്രാപ്പോലിത്ത തിരുമേനി, എപ്പിസ്കോപ്പ തിരുമേനിമാർ,
പട്ടക്കാർ, സുവിശേഷകർ, സൺഡേ സ്കൂൾ അധ്യാപകർ, മാതാപിതാക്കൾ എന്നിവർക്കായും സഭയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ വെളിച്ചത്തിനായും ദൈവമേ സുവിശേഷഘോഷണത്തിലൂടെ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ വക്താക്കളാക്കുവാൻ മാർത്തോമാ സുവിശേഷ സേവികാ സംഘമായി ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിസ്വാർത്ഥമായി കഠിനാധ്വാനം ചെയ്ത ഞങ്ങളുടെ പൂർവ്വ മാതാക്കൾക്കായും ഇപ്പോഴും വിവിധയിടങ്ങളിൽ തങ്ങളാൽ ആവോളം മാറ്റത്തിൻ്റെ ചാലകശക്തികളായി ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ശ്രേഷ്ഠ വനിതകൾക്കായും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും ലോകത്തിന് ആശ്വാസമായി സാന്ത്വനമായി പ്രവർത്തിക്കുന്ന ആദര ശുശ്രൂഷകർ, നിയമപാലകർ, രാജ്യസുരക്ഷിതത്വത്തിനായി പ്രവർത്തിക്കുന്നവർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരിലൂടെ പ്രത്യേക സാമൂഹിക നിർമ്മിതിക്കായി പ്രവർത്തിക്കുന്ന എല്ലാ വനിതകളെയും ഞങ്ങൾക്ക് ലഭ്യമാക്കുന്ന ദൈവസ്നേഹത്തിനും കരുണയ്ക്കും ആശ്വാസത്തിനുമായി ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന. നീ പണ്ട് പണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശഗോത്രത്തെയും നീ വസിച്ചു പോകുന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ. സങ്കീർത്തനങ്ങൾ 74:2. ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രതിവാക്യമായി പറയണം. മനുഷ്യരെ നിർമ്മിച്ച് ജീവശ്വാസം നൽകിയ ദൈവമേ, പരസ്പര ബഹുമാനത്തോടെയും കരുതലോടെയും പ്രവർത്തിക്കുവാനും വ്യത്യസ്തതകളെ അംഗീകരിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അതിനായി പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീ ശാസ്ത്രീകരണ സംഘടനകൾക്കായും പ്രത്യേകിച്ച് മലങ്കര മാർത്തോമ സുവിശേഷ സേവിയാ സംഘത്തിൻ്റെ ആയും പ്രസിഡന്റ് അഭിവന്ദ്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് തിരുമേനി, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സേവനിമാർ, ഓഫീസ് സ്റ്റാഫ്, ഭദ്രാസന സെൻറ്റർ, സോൺ, ശാഖ ചുമതലക്കാർ, സംഘാംഗങ്ങൾ എന്നിവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാർത്തോമാ സുവിശേഷ സേവികാ സംഘത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളുടെ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സംഘത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളായ വനിതാ മന്ദിരം, ശാലം ഭവനം, ബാലികാഭവൻ, സ്നേഹതീരം, ഹാഫേ ഹോം, സ്ത്രീജന വികസന സമിതി, നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂൾ, KG ആൻഡ് UP സ്കൂൾ, ആശ്രമങ്ങൾ, ഹോസ്റ്റലുകൾ, നഴ്സറി സ്കൂൾ, വിശ്രാന്തി ഭവൻ, അണക്കര, മുക്കുതല, നിലമ്പൂർ, നെടുവാലൂർ എന്നീ മിഷൻ ഫീൽഡുകൾ കേന്ദ്രമാക്കി നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ, തയ്യൽ ശാല, വനിതാബോധിനി, കുടുംബജ്യോതി ഇവയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പീഡനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിലും അകപ്പെടുന്ന കുട്ടികൾ, സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ കഴിയേണ്ടി വരുന്ന സ്ത്രീകൾ, രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, ചികിത്സ ലഭിക്കാത്തവർ, സാമ്പത്തിക ഭാരത്താൽ വലയുന്നവർ, ഭിന്നലിംഗക്കാർ, വയോധികർ, ഏകാഗികൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവർ, അനാഥർ എന്നിവർക്കായി പ്രാർത്ഥിക്കുന്നു. COVID-19 പ്രതിസന്ധിയിലായിരിക്കുന്ന മനുഷ്യരാശിയെ മുഴുവനായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവരുടെ സൗഖ്യത്തിനായി അപേക്ഷിക്കാം. രോഗവ്യാപനം തടയുന്നതിനായി നടത്തുന്ന പരിശ്രമങ്ങളുടെ വിജയത്തിനായും ആരോഗ്യ പ്രവർത്തകർക്കായും പ്രാർത്ഥിക്കാം. പ്രകൃതിക്ഷോഭങ്ങൾ മൂലം കാലാവസ്ഥയുടെ കെടുതികൾ മൂലവും ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മനസ്സിലൊളിവ് ദൈവമേ, അനുതാപ ഹൃദയത്തോടെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യം നൽകി സഹായിക്കണമേ.
ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമർപ്പണ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഏറ്റുപറയാം. നിത്യനായ ദൈവമേ, ദൈവരാജ്യ സുരക്ഷയ്ക്കായി, ലോകത്തിന്റെ സാന്ത്വനത്തിനായി, സമൂഹത്തിന്റെ മാറ്റത്തിനായി, സഭയുടെ വളർച്ചയ്ക്കായി സേവ്യാസംഗങ്ങളായി ഞങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. അർപ്പണബോധത്തോടും പരസ്പര ബഹുമാനത്തോടും ക്രൈസ്തവ സാക്ഷി ജീവിതം നയിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും രൂപപ്പെടുത്തണമേ. കാൽവരി ക്രൂശിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന്റെ ശാലാശക്തികളായി മാറുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ പ്രചാരണങ്ങളെ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുവാനും ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങളുടെ സമർപ്പണത്തെ സ്വീകരിക്കണമേ. ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒന്നും രണ്ടും പാഠങ്ങൾ വായിക്കും. എല്ലാവർക്കും ഇരിക്കാം. Today's first lesson is taken from the book of Numbers, chapter 27, verses 1 to 11. Numbers, chapter 27, verses 1 to 11. The daughters of Zelophehad, son of Hepher, the son of Gilead, the son of Machir, the son of Manasseh, belonged to the clans of Manasseh, son of Joseph. The names of the daughters were Mala, Noah, Hogla, Milcah, and Tirzah. They came forward and stood before Moses, Eleazar the priest, the leaders, and the whole assembly at the entrance to the tent of the meeting and said, "Our father died in the wilderness. He was not among Korah's followers who bantered together against the Lord, but he died for his own sin and left no sons. Why should our father's name disappear from his clan? Because he had no son. Give us property among our father's relatives." So Moses brought their case before the Lord, and the Lord said to him, "What Zelophehad's daughters are saying is right. You must certainly give them property as an inheritance among their father's relatives, and give their father's inheritance to them. Say to the Israelites, if a man dies and leaves no son, give his inheritance to his daughter. If he has no daughter, give his inheritance to his brothers. If he has no brothers, give his inheritance to his father's brothers. If his father had no brothers, give his inheritance to the nearest relative in his clan, that he may possess it. This is to have the force of law for the Israelites, as the Lord commanded Moses." Here ends the first lesson. The second lesson is taken from the book of Acts, chapter 16, verses 11 to 15. Acts, chapter 16, verses 11 to 15. "We boarded a boat at Troas and sailed straight across the island of Samothrace. And next day we landed at Neapolis. From there we reached Philippi, a major city of the district of Macedonia and a Roman colony. And we stayed there several days. On the Sabbath, we went a little way outside of the city to a riverbank, where we thought people would be meeting for a prayer. And we sat down to speak with some women who had gathered there. One of them was Lydia from Thyatira, a merchant of expensive purple cloth who worshiped God. As she listened to us, the Lord opened our heart, and she accepted what Paul was saying. She was baptized along with other members of our household, and she asked us to be her guest.
If you agree that I am a true believer in the Lord, she said, come and stay at my home. And she urged us until we agreed. This ends the second lesson. ശോഭനിറഞ്ഞോരാലയത്തില്‍ വസിക്കുന്ന പരിശുദ്ധ നിന്ദാസരാം ഞങ്ങളുടെ ദുശ്ചിന്ത ദുർമോഹം ശമനം യോഹന്നാനോട് മാമോദീസാകൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ ശുമശിഹായേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗസ്ഥനായ പിതാവിന്റെ പുത്രനും വചനമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവ പ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ സകല മനുഷ്യരുടെയും ജീവനെ രക്ഷിക്കാൻ വേണ്ടി വിശുദ്ധ കന്യാമറിയം ജടം ധരിച്ച് ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ജട മരണത്തെ ചവിട്ടിക്കൊന്നവനും വിശുദ്ധ തൃത്വത്തിലൊരുവനും തന്റെ പിതാവിനോടും ജീവനുള്ള തന്റെ വിശ്രൂടും കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട സ്തുതിപ്പെടുന്നവനുമായി ഞങ്ങളുടെ മെശിയാ തമ്പുരാനെ ഞങ്ങളുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ആമീൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെശിഹാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ പരിശുദ്ധനാകുന്നു. ബലവാനേ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെശിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. Hey.
സുവിശേഷം നിങ്ങളോട് അറിയിക്കുമെങ്കിൽ അവൻ സ്വർഗത്തു നിന്ന് ദൂതനായിരുന്നാലും സഭയിൽ നിന്ന് ശമിക്കപ്പെട്ടവനാകട്ടെ എന്ന് ഭാഗ്യവാനായ പൗലോസ് ലീഗ പറയുന്നു. കണ്ടാലും എല്ലാ ഭാഗങ്ങളിൽ നിന്ന് പലതരമായ ഉപദേശങ്ങൾ പുറപ്പെടുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഉപദേശത്തിൽ തുടങ്ങി അവസാനിപ്പിക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. ദൈവമായ കർത്താവേ, സമയത്ത് ദർശനത്തിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങൾ കർത്താവും ദൈവവുമേ ദിവ്യന്മാരായ നിന്റെ സ്ലീഹമാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പി മണിക്കാനുമായ പൗലോസ് ലീഗയുടെ കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധയോടും കൂടി ആചരിപ്പാൻ എന്നേക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ് ലീഗ റോമർക്ക് എഴുതിയ ലേഖനം 16 അധ്യായത്തിൽ നിന്നും സ്ലീഹന്മാരുടെ സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. നമ്മുടെ സഹോദരിയും ക്രേങ്കർ സഭയിലെ ശുശ്രൂഷകാരത്തിയുമായ ഫേബെ നിങ്ങൾ വിശ്വസ്തമാർക്ക് യോഗ്യമാമണ്ണം കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഫർമേൽപ്പിക്കുന്നു. അവളും പലർക്കും വിശേഷ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയും അഖില്ലാവെയും വന്ദനം ചെയ്യുവീൻ. അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതികളെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു. അവരുടെ വീട്ടിലെ സഭയും വന്ദനം ചെയ്യുവീൻ. ആസ്യയിൽ ക്രിസ്തുവിന് ആദ്യഫലമായി എനിക്ക് പ്രിയനായ എഫൈനിത്തോസിന് വന്ദനം ചൊല്ലുവീൻ. നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചൊല്ലുവീൻ. ഹാലലിയാ സ്തുതിയാ നിബലികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകൾ എടുത്തെ വിശുദ്ധ മണ്ഡപങ്ങൾ പ്രവേശിച്ച് വിശുദ്ധ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങൾ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ രൂഹാണ് നൽകുന്ന കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ ദുരിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കർണങ്ങൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോധരായി തീരുകയും ചെയ്യണമേ. സഹോദരി, നാം അടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവേ ശ്രമിച്ചാട് വിസേവെങ്കിലെ ദൈവത്തിന്റെ ജീവവചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ എവങ്കലിസ്റ്റിന് എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് ശുമശുഗായുടെ വിശുദ്ധ എവങ്കേലിയോൻ. വന്നവനും വരുവാനിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ച പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക പ്രിയാവിലും ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ ബലശുശ്രൂഷ നാളുകളിൽ ഇവയെ പ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. ഇതിനിടയിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവൻ സ്ത്രീയോട് സംസാരിക്കാൻ ആശ്ചര്യപ്പെട്ടു എന്ന് എങ്കിലും നീ എന്ത് ചോദിക്കുന്നു, അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ, അവൻ പക്ഷേ ക്രിസ്തുവായിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഉപദേശം ശാസന ശിക്ഷാ നീതി കൃപയുള്ളവനാ
നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കർണങ്ങളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാതെ നല്ല മഹിമയും നേരമല്ല ഇപ്പോഴും കരേറ്റമാണ് ഞങ്ങൾ യോഗ്യതലവരായി തീരണമേ. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ തന്നെ യാഗമായി അർപ്പിക്കുകയും തന്റെ ശരീരം മുറിച്ച് നമ്മെ തീറ്റുകയും തന്റെ വിലാവിനെ തുറന്ന് നമ്മെ കുടിപ്പിക്കുകയും തന്നോടുള്ള സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്ത മശിഹാതമ്പുരാന് ദൈവികമാകുന്ന ഈ സ്തോത്രയാഗം പൂർണ്ണമാകപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന് എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനം വന്ദനവും നീക്കം നിനക്ക് യോഗ്യമായിരിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കർണങ്ങളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം വായിച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യകളില്ലാതെ വണ്ണം വലുപ്പവും വലുപ്പമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരണത്താൽ മായിച്ച് നല്ലവനെ ദയതോന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരും അൽപ്പാന്മാരെയും വിശുദ്ധി മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെ ഓർത്തു കൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹങ്ങളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. സമാധാനത്തിനും മക്കൾക്കുണ്ടാകും നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരും യോഗ്യരാക്കണമേ. നീ സ്നേഹിക്കുന്നതിന് ദൈവത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് ഏറ്റുകൊള്ളുന്നു. ദൈവങ്ങളുടെ ദൈവവും കർത്താക്കന്മാരുടെ കർത്താവും ന്യായാധിപതികളുടെ ന്യായാധിപതിയും അധികാരികൾക്ക് ഭയങ്കരമായുള്ള വേദനവും ഭാഗ്യം തൻ്റെ പ്രസന്നതയിൽ അഗ്നിമേന്മാർ ഭ്രമിക്കുകയും തൻ്റെ ദർശനത്താൽ ആത്മേന്മാർ അറിയുകയും ചെയ്തക്കുന്നുമായുള്ളവേ തരും ഭാഗ്യം ഞങ്ങൾ വന്നിച്ചു അതിന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. വിശുദ്ധാശ്രാഭേന്മാർ ശുശ്രൂഷിക്കുന്നത് പോലെ തന്നെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും നിന്റെ ദൈവത്വത്തിൻ്റെ വന്ദ്യമുള്ള രഹസ്യങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കർത്താവേ, തിരുസന്നതയിൽ നിന്റെ വിശുദ്ധ മതപാഠം മുൻപാകുകയും വിശുദ്ധിയോടെ നിന്ന നിന്റെ വിശുദ്ധ മേശങ്ങൾ വെടിപ്പോട് നിനക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ധാരാളമായിട്ടുള്ള നിന്റെ കർണങ്ങളാ ഞങ്ങളെ നീ പുണ്യതപ്പെടുത്തണമേ. ഞങ്ങളുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഈ അപ്പത്തെയും വീഞ്ഞിനെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ദേഹികളെയും ദേഹാംഗങ്ങളെയും ഞങ്ങളുടെ വിചാരങ്ങളെയും ചിന്തകളെയും ശുദ്ധീകരിക്കണമേ. പാപത്തിൻ്റെ സകല ജളിയിൽ ഞങ്ങൾ നിന്ന് തുഴച്ച് കളയണമേ. ഇമ്പമുള്ളവയും മലിനതയേറ്റവുമായ യാഗങ്ങളെ പിടിക്കുകയും നിന്റെ വിശുദ്ധന്മാർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഭാഗ്യങ്ങൾക്ക് ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യണമേ. അവരോടുകൂടെ അവരുടെ ഇടയിലും ഒരുമിച്ചും നിനക്ക് നിന്റെ പിതാവിനും ഭരിച്ചു ദ്രോഹായിരിക്കും. സ്തുതിയും സ്തോത്രം എല്ലായ്പ്പോഴും ഞങ്ങൾ കരയറ്റുകയും ചെയ്യും. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്ന് നീക്കം നാം ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകും. പാപികളുമായി നാം ആമീൻ എന്ന ഉത്തരമായി പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുമുള്ള ഏകറുകായും പരിശുദ്ധൻ ആകുന്നു. ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോട് നിന്ന്
ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സ്വർഗത്തിന്റെയും സൃഷ്ടാവായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകാപുത്രനും സർവലോകൾക്കും മുൻപേ പിതാവ് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജയിച്ചനും സൃഷ്ടില്ലാത്തവനും തൃത്വത്തിൽ പിതാവിനോട് ഏകത്തുള്ളവനും സകല സൃഷ്ടിക്കും മഹാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ കന്യാമരണം തിരഞ്ഞെടുത്ത മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത്തെ അനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് തിരുതുപ്രകാരം മൂന്നാം ദിവസം ഉയർത്തുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിന് വലതുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുമുള്ളവനും ജീവിച്ചരെയും മരിച്ചരെയും വിധിപ്പാൻ തൻ്റെ മഹാപ്രഭാവത്തോടെ ഇനി വരുവാനിരിക്കുന്നതുമായ യേശു മശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിപ്പെടുന്നു. നിബന്മാരും സ്ത്രീയന്മാരും സംസാരിച്ചതുമായ ജീവനും വിശുദ്ധമുള്ള ഏകരുമായാലും കാതോലിക്ക അപ്പോസ്തലവുമായ ഏകവിധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. മാമോദനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചവരോർത്തങ്ങൾപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമീൻ. ബാർക്കമാസ്തമംഗാലോ ക്രീലായിസോ. എല്ലാവർക്കും ഇരിക്കാം. ഈ ദിവസങ്ങളിൽ തങ്ങളുടെ ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടുന്നതായി പ്രിയപ്പെട്ടവർ സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് മുൻപോട്ട് കടന്നു വരാം. ഈ രണ്ട് സൈഡിൽ വെച്ചിരിക്കുന്നതായ ബാസ്ക്കറ്റുകളിൽ നിങ്ങളുടെ ഓഫറി നിങ്ങൾക്ക് അർപ്പിച്ചിട്ട് മുൻപോട്ട് വന്ന് റെയിലിങ്സിൽ മുട്ടുകുത്താവുന്നതാണ്. രണ്ട് സൈഡിലൂടെ നിങ്ങൾ വന്ന് കടന്നു വരണം എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദോസ് വാർ സെലിബ്രേറ്റിംഗ് ദ ബർത്ത്ഡേസ് ആൻഡ് വെഡിങ് ആനിവേഴ്സറീസ് പ്ലീസ് കം ഫോർവേഡ് ഫോർ ദി താങ്ക്സ് ഗിവിംഗ് പ്രയർ. ശരണേ വാഴ്ത്തിൻ പാടിൻ തന്റെ അത്ഭുത സ്നേഹത്തെ ആർത്തേടുന്നു മഹത്വ ദേവദൂതന്മാർ കീർത്തി തൻ വിശുദ്ധ നാമത്തെ തന്മാർക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. എന്മനമേ യഹോവയെ വാഴ്ത്തു, എൻ്റെ സർവാന്തരമെന്നെ വിശ്വനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ പരിശുദ്ധ പിതാവേ, ആയുസ്സിൻ്റെ ഉടവ നീ ആയിരിക്കുക, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിൽ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കോണം നീ കർണ ചെയ്ത എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജനനം മുതൽ ഇതുവരെയും പരിപാലിച്ച ദൈവം തമ്പുരാൻ, പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിൻ്റെ നാളുകളിലും അത്ഭുതകരമായി അതിശയകരമായി ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ ഇവിടുന്ന് കാത്തു പരിപാലിക്കുന്ന ദൈവ കരുതലിനും കരുണകൾക്കുമായി നിന്നോട് സ്തോത്രം. രോഗവും പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെയുള്ള ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഇത്രത്തോളം സമൃദ്ധമായി നീ നിലനിർത്തുന്നല്ലോ. ജീവൻ്റെ നിർമ്മുഖത്തെ നീ അവിടെ ഞങ്ങളെ ആക്കുന്നല്ലോ. നന്ദിയോട് സ്തോത്രം. ദൈവമായ കർത്താവെ, പുതിയൊരു വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ഏറിയ ദൈവകരുണ, ഏറിയ ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവങ്ങളും സഹായിക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല വളർച്ച നൽകണം. അവർക്ക് പഠിക്കുവാൻ ആവശ്യമുള്ള എല്ലാ സാധ്യതകളെയും സാഹചര്യങ്ങളെയും ഒരുക്കി നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മുറുന്നവരോട് കൂടെ ഇരിക്കണം. സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ എല്ലാവരെയും കാക്കണം. പ്രത്യേകിച്ച് കർത്താവെ, വിവാഹ വാർഷികം കൊണ്ടാടുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നു. പരിശുദ്ധ ആലയത്തിൽ വെച്ച് ദൈവം തമ്പുരാൻ്റെ മക്കളെ അവിടുന്ന് കൂട്ടിച്ചേർത്ത നിമിഷം മുതൽ ഈ സമയം വരെയും അവരുടെ ഫാമിലി ലൈഫിലൊക്കെ വ്യാപരിച്ചിട്ടുള്ള എല്ലാ ദൈവകൃപകൾക്കായി നന്ദിയോട് സ്തോത്രം.
ദൈവം എത്ര അത്ഭുതകരമായ അതിശയകരമായ നിന്റെ മക്കളെ ഓരോരുത്തരെയും പോറ്റി പുലർത്തുന്നു, കുടുംബമായി അനുഗ്രഹിക്കുന്നു. അവരുടെ പ്രാർത്ഥനകളെ നീ കേട്ട് ആവശ്യങ്ങൾ അറിഞ്ഞ് തക്ക സമയത്ത് വഴികളെയും വാതിലുകളെയും തുറന്നു കൊടുക്കുന്നതിനാണ് നിന്നോട് സ്തോത്രം. പുതിയൊരു വർഷത്തിലേക്ക് നിന്റെ മക്കൾ കുടുംബമായി പ്രവേശിച്ചിരിക്കുമ്പോൾ ഏറിയ ദൈവകൃപ അനുഗ്രഹങ്ങൾ കുടുംബമായി അനുഭവിപ്പാൻ കൊണ്ടും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പല കാരണങ്ങളാൽ ഇന്ന് കടന്നു വരാൻ കഴിയാതിരിക്കുന്നവരെ ഓർക്കുന്നു. അവർ വായിക്കുന്നിടത്ത് ദൈവപരിപാലനത്തിലായിരിക്കാനും അവർ പ്രവേശിക്കുന്ന പുതുവർഷം ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് യേശു മിശിഹ അമലം പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് പ്രത്യേകമായി സെവിയ സംഘ ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടൊരു ദിവസം കൂടിയാണല്ലോ. വളരെ വിപുലമായി എല്ലാ സമയങ്ങളിലും നമ്മൾ എല്ലാ ആഴ്ചകളിലും എല്ലാ വർഷവും സെവിയ സംഘ ദിനം നമ്മൾ ആഘോഷിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഈ പരിമിതിയുടെ മധ്യത്തിലും ഇത്രത്തോളം കുറച്ചാളുകൾക്കെങ്കിലും സെവിയ സംഘങ്ങൾക്ക് ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ തക്ക വണ്ണം കടന്നു വരുവാനും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിൻ്റെ ഏറെ കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സെവിയാസകത്തിൻ്റെ തുടർന്നുള്ളതായ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ വലിയ കൃപയും സാന്നിധ്യവുമൊക്കെ അനുഭവിപ്പാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പാൻഡമിക് ആരംഭിച്ചതായ സമയം മുതൽ ഓൺലൈനിൽ സൂമിലൂടെയുള്ള പ്രാർത്ഥനകൾ മാത്രമാണ്. ഒരുപക്ഷേ കുറച്ച് പേരെങ്കിലും ഒരുമിച്ച് കണ്ടുമുട്ടുന്നത് ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഇന്നായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായും സെവിയാസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ഇടവോയ്ക്ക് ദേശത്തിന് പ്രത്യേകിച്ച് സഭയ്ക്ക്, ഞാൻ എപ്പോഴും സെവിയാ സംഘത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു ഗ്രാൻഡ് മദറിൻ്റെ ഒരു സ്ഥാനത്താണ് സെവിയാ സംഘം എല്ലായ്പ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സ്നേഹവും വാത്സല്യവുമൊക്കെ ഈ സംഘടനയിൽ നിന്ന് ലഭ്യമായി തീർന്നിട്ടുണ്ട്. സെവിയാ സംഘ ദിനത്തിൻ്റെ എല്ലാ സെവിയാ സംഘങ്ങൾക്കും എല്ലാവിധമായ പ്രാർത്ഥനയും ആശംസകളും ഇടവിട നാമത്തിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ തേർഡ് സെയിലാൻ ഓക്ഷൻ നടത്തപ്പെടുന്നൊരു ദിവസമാണല്ലോ. എല്ലാ പ്രാവശ്യവും ക്രമീകരിക്കുന്നതിൽ വ്യത്യസ്തമായി ഇന്ന് ആരാധനയ്ക്ക് ശേഷം സൂൺ ആഫ്റ്റർ സർവീസ് നമ്മുടെ പാർക്കിംഗ് ലോട്ടിൽ വെച്ച് നമ്മുടെ സെയിലാൻ ഓക്ഷൻ മൂന്നാമത്തെ നടത്തപ്പെടുന്നു. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവരും അതിൽ നിന്ന് സംബന്ധിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. വീട്ടിലിരുന്ന് ഈ ഇതിൽ സംബന്ധിക്കുന്നവർ കൃത്യസമയത്ത് 12:30 തന്നെ നമ്മുടെ സെയിലാൻ ഓക്ഷൻ ആരംഭിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുകയാണ്. ആ സമയത്ത് തന്നെ നിങ്ങൾ കടന്നു വരണം എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുവാൻ കഴിയത്തില്ലെങ്കിൽ സൂമിലൂടെയും നിങ്ങൾക്ക് ഈ സെയിലാൻ ഓക്ഷനിൽ സംബന്ധിപ്പാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ സാമ്പത്തിക അവസ്ഥകളൊക്കെ മനസ്സിലാക്കി ഇടവകയിലെല്ലാ കുടുംബാംഗങ്ങളും തങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് മനസ്സിലാക്കിയതിൽ സംബന്ധിക്കണം എന്നുള്ളത് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ഏറ്റവും വിജയകരമായി തീരുവാൻ ദൈവം അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് ഒരു പുതിയ മെമ്പർഷിപ്പൂടെ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അക്കൗണ്ട് നമ്പർ 203 ആയിരുന്നു ലാസ്റ്റിൽ വന്ന നമ്മുടെ മെമ്പർഷിപ്പ്. ഇപ്പോൾ അക്കൗണ്ട് നമ്പർ 203 വന്നിരിക്കുന്നത് മിസ്റ്റർ സുനിൽ കെ ജോർജ് ആൻഡ് മിസ്സസ് മറിയാമ ഉമ്മൻ. അവർക്ക് രണ്ട് മക്കൾ, ആരോൺ ജോർജ് സുനിൽ ആൻഡ് രൂത്ത് അന്ന സുനിൽ. ഇവർ നമ്മുടെ ഇടവാംഗമായിരിക്കുന്ന മിസ്സസ് ഡെയ്സി മണ്ണലാലിൻ്റെ ബ്രദറും ഫാമിലിയുമാണ്. അവർ ബഹറിൽ നിന്ന് ഇവിടെയൊക്കെ കടന്നു വന്നു. ഈ നാളുകളിലൊക്കെ നമ്മുടെ ഇടവകയിൽ ആരാധനയിലും കുഞ്ഞുങ്ങൾ സെൻ്റർ സ്കൂളിലും യൂത്ത് ഫെലോഷിപ്പിലും ഒക്കെ ആക്റ്റീവായിട്ട് സംബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഇപ്പോൾ ബഹറിൽ നിന്ന് TC മേടിച്ച് ഇങ്ങോട്ട് ഫുൾ ടൈമായി നമ്മുടെ ഇടവകയുടെ മെമ്പർഷിപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നാട്ടിൽ കല്ലുപ്പാറ സെൻ്റ് തോമസ് മർത്തോമ ഇടവാംഗങ്ങളാണ് സുനിൽ കെ ജോർജിനെയും മറിയാമ ഉമ്മൻ അതുപോലെ തന്നെ ആരൻ രൂത്ത് ഇവരെ കുടുംബമായി ക്രിസ്തോസ് മർദ്ദമായ ഇടവയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഇമ്മാനുവേൽ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഭാഗമായി ഇവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ പാട്ട് പാടുന്നതായ സമയത്ത് ഓഫറ്ററി കളക്ട് ചെയ്യുന്ന സമയമാണ്. ഓഫറ്ററി കളക്ട് ചെയ്യുമ്പോൾ മുമ്പോട്ട് വന്ന് ഈ മുമ്പിൽ വെച്ചിരിക്കുന്നതായ ബാസ്ക്കറ്റുകളിൽ നിങ്ങളുടെ ഓഫറ്ററി നിക്ഷേപിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. സെവ്യാസംഗനമായതുകൊണ്ട് സെവ്യാസംഗത്തിൻ്റെ പ്രത്യേക കവറുകളുണ്ടല്ലോ, അതെല്ലാവർക്കും പൗരങ്ങൾ അയച്ചിട്ടുണ്ട്. കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അത് നിങ്ങൾ സെവ്യാസംഗത്തിൻ്റെ ഓഫറ്ററിയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, കവറുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സൺഡേ ഓഫറ്ററിയോടൊപ്പം കൂടെ അതും കൂടെ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്, അർപ്പിക്കാവുന്നതാണ് എന്നും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പിന്നീട് ഉള്ളവർ സെവ്യാസംഗത്തിൻ്റെ ഓഫറ്ററി നിങ്ങൾ സെവ്യാസംഗത്തിൻ്റെ ചുമതലക്കാരെ ഏൽപ്പിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. കവറുകൾ എല്ലാവർക്കും ഭവനങ്ങളിൽ എത്തിച്ചു നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഓർപ്പിക്കുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് തന്നിട്ടുള്ള എല്ലാ നന്മയ്ക്കും അനുഗ്രഹത്തിനുമായിരുന്നു നീയോട് സ്തോത്രം. തന്ന വകയിൽ നിന്ന് വേർതിരിച്ചതിരുന്ന ആ മൂത്തനായ പ്രച്ചിരിക്കുന്ന കാഴ്ചകളെ സ്വീകരിക്കണമേ. തിരുസന് ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നത് ഈ കാഴ്ചകളെയും ഞങ്ങളെയും സ്വീകരിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് സെവ്യാസംഘ ദിനം ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ആരാധനയ്ക്ക് സെവ്യാസംഘങ്ങളാണ് നേതൃത്വം നൽകുന്നത്. ഇന്ന് വചന ശുശ്രൂഷ നൽകി നമ്മളെ സഹായിക്കുന്നത് മിസ്സസ് ഐ വി മാത്യൂസാണ്. നമ്മുടെ രോഗമായിരിക്കുന്ന മിസ്സസ് ഐ വി മാത്യൂസിനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഇപ്പോൾ മുമ്പോട്ട് ക്ഷണിക്കുന്നു. വചന ശുശ്രൂഷയ്ക്ക് ശേഷം മിസ്സസ് ലിസി റോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. കിണറിൻ്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു നാരി, ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ.
നന്ദി കരയേറ്റുന്നു. 1919 മാരാമൺ കൺവെൻഷൻ പന്തലിൽ വെച്ച് ഇങ്ങനെയൊരു പ്രസ്ഥാനം ഉടലെടുത്ത അന്ന് മുതൽ സാക്ഷ്യത്തിലൂടെയും ദൗത്യത്തിലൂടെയും സഭയായി സേവികാ സംഘത്തിനു വേണ്ടി നിസ്തുല്യ സേവനം കാഴ്ചവെച്ച എല്ലാ മഹിളാ രത്നങ്ങളെയും ഈ തരുണത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. ഇപ്പോൾ സഭയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും, ഭദ്രാസനമായി, റീജിയൻസായി, സെൻ്ററായി ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ബഹുമാനത്തോടെ ദൈവസന്നിധിയിൽ ആദരിക്കുന്നു. പ്രത്യേകിച്ച് ക്രിസ്തോസ് സേവികാ സംഘമായി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും, നമ്മുടെ കൂട്ടായ്മയെയും സ്നേഹബന്ധത്തെയും ഒക്കെ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മുടെ ആ വലിയ കൂട്ടായ്മയും സ്നേഹബന്ധവുമാണ് നമ്മളെ ഈ പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ നിലനിർത്തുന്നതെന്ന് ദൈവസന്നിധിയിൽ ഓർക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ, വലിയ പ്രതിസന്ധിയിലൂടെ, രോഗത്തിലൂടെ, ദുഃഖത്തിലൂടെ, വേർപാടിൻ്റെ ആഘാതങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒക്കെ അനേകരുണ്ട്. അവരെല്ലാം ഉയരത്തിൽ നിന്നുള്ള വലിയ ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ, ആ ദൈവിക ആശ്വാസം അവരിലേക്ക് പകരട്ടെ എന്ന് സേവികാ സംഘമായി പ്രാർത്ഥിക്കുകയാണ്. ഈ പാൻഡമിക്കിൻ്റെ പിന്നിൽ ദൈവത്തിന് എന്തോ ഒരു വലിയ ഉദ്ദേശമുണ്ട് എന്ന് നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണിത്. എന്തിനു വേണ്ടി ദൈവം ഇങ്ങനെ ഒരു പ്രതിസന്ധി, ഇതുവരെ നമ്മളാരും കണ്ടിട്ടില്ലാത്ത, ലോകം കണ്ടിട്ടില്ലാത്ത ഒരു അനുഭവത്തിലൂടെ നമ്മളെയൊക്കെ കടത്തിക്കൊണ്ട് പോകുന്നു? നമ്മിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണോ, നമ്മിൽ നിന്നും എന്തെങ്കിലും രൂപാന്തരം ആവശ്യപ്പെട്ടുകൊണ്ടാണോ ദൈവം ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണിത്. അതെ, അതിനുവേണ്ടി തന്നെയാണ് രൂപാന്തരം നമ്മിൽ ആവശ്യമാണ്. ക്രിസ്ത്യാനികളെന്ന് പേര് പറഞ്ഞ് നടക്കുവാനല്ല നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രവർത്തിക്കേണ്ടിടത്ത് പ്രവർത്തിക്കുവാൻ, ആവശ്യക്കാരെ സഹായിക്കുവാൻ, സമൂഹത്തിലൊരു മാറ്റം വരുത്തുവാൻ, നമ്മുടെ പ്രകടനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും നമ്മളെ ഒരുക്കുകയാണ് ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യുന്നത്. ഇതിന് പിന്നിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുള്ളതുപോലെ തന്നെ ഓരോ സ്ത്രീയെയും സൃഷ്ടിച്ചതിൻ്റെ പിന്നിലും നമ്മുടെ ദൈവത്തിന് മഹത്തായും അഗോചരമായുമായുള്ള ഉദ്ദേശങ്ങളും പ്ലാനും പദ്ധതികളുമൊക്കെ ഉണ്ട്. ഒരു മകളായി, ഒരു സഹോദരിയായി, ഒരു ഭാര്യയായി, ഒരു അമ്മയായി, അമ്മായിയമ്മയായി, വലിയമ്മയായി ഒക്കെ നമ്മളെ ഓരോ കുടുംബത്തിൽ ഓരോ സ്ഥാനങ്ങളിലൊക്കെ ആക്കി വച്ചിരിക്കുമ്പോൾ അവിടെ നമ്മൾ എന്ത് സാക്ഷ്യമാണ് കർത്താവിന് വേണ്ടി ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ആ തിരിച്ചറിവിലേക്കാണ് നമ്മുടെ വചനം നമ്മളെ ഇന്ന് കൊണ്ടുവരുന്നത്. ഇന്ന് എവൻഗേലിയോനായി വായിച്ച ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 4:27 മുതൽ 30 വരെ. ഇതിനിടയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്നു. അവൻ സ്ത്രീയോട് സംസാരിക്കാൻ ആശ്ചര്യപ്പെട്ടു എങ്കിലും നീ എന്ത് ചോദിക്കുന്നു, അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണ്മീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ദൈവസന്നിധിയിൽ വചനവുമായി അടിയങ്ങൾ അല്പസമയം ഇരിക്കട്ടെ. ഈ വചനമടിയങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുവാൻ, വചനത്തിലൂടെ അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് തിരിച്ചറിയുവാൻ ഒക്കെ അടിയങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പച്ച, അടിയൻ്റെ നാവിനെ ശക്തീകരിക്കണം. കേൾക്കുന്ന ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കണം. സമർപ്പിച്ചു തരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.
ഇരുപത്തി എട്ടാമത്തെ വാക്യം. സ്ത്രീ പാത്രം വെച്ചിട്ട് അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്. നമ്മുടെ ഇന്നത്തെ തീമായിട്ട് സഭ നിശ്ചയിച്ചിരിക്കുന്നത് വിമൻ ചേഞ്ച് മേക്കേഴ്സ് എന്നുള്ളതാണ്. സ്ത്രീകൾ മാറ്റത്തിന് വഴിയൊരുക്കുന്നവർ. ഇവിടെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നു ഈ സ്ത്രീയിൽ, ശമര്യാക്കാരത്തെ സ്ത്രീയിലുണ്ടായ വലിയ ട്രാൻസ്ഫോർമേഷൻ. ദ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഹർ, ദ ചേഞ്ച് കംസ് ഓവർ ടു ദിസ് വുമൺ. അവൾ യേശുവിൽ നിന്ന് പലതും പഠിച്ചു. യേശു അവളോട് സംസാരിച്ചു. നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നത് കുറേയേറെ നേരം യേശു ഇൻ്ററാക്റ്റ് ചെയ്ത ഒരു സ്ത്രീ ഈ ശമര്യക്കാരത്തെ സ്ത്രീയേ ഉള്ളൂ. പലരോട് ഇൻ്ററാക്റ്റ് ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പക്ഷേ വളരെയേറെ സമയം ഇവരുടെ തമ്മിൽ സംസാരിച്ചു. യേശു അവളെ പലതും പഠിപ്പിക്കുന്നുണ്ട്. ജീവജലത്തെപ്പറ്റി പഠിപ്പിച്ചു. എന്നിൽ നിന്ന് പുറപ്പെടുന്ന, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് പുറപ്പെടുന്ന പൊങ്ങി വരുന്ന നീരുറവായി തീരുമെന്ന് അവളെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു. അവളുടെ പാസ്റ്റ് ഹിസ്റ്ററി യേശു അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് യേശു അവളോട് പറയുന്നത് ഞാൻ മശിഹ ആകുന്നു എന്നാണ്. ആ തിരിച്ചറിവ് അവൾക്കുണ്ടായപ്പോൾ അവളുടെ ഉള്ളിലൊരു തീ കത്തി. ഞാൻ മശിഹ ആകുന്നു എന്ന് അവൾ മനസ്സിലാക്കിയപ്പോൾ ആ തീ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റായി അവളിൽ കത്തിയപ്പോൾ, ഒരു സ്പിരിച്വൽ ഡിസേൺമെൻ്റായി അവളിലേക്ക് കടന്നു വന്നപ്പോൾ അവളുടെ ഒരു രൂപാന്തരപ്പെട്ടു. അവളൊരു പുതിയ വ്യക്തിയായി തീർന്നു. ആ പുതിയ വ്യക്തിയായി കഴിഞ്ഞപ്പോൾ അവളുടെ ആ പഴയ ആലസ്യമൊക്കെ മാറി. അവൾ ടു മച്ച് എക്സൈറ്റഡായി. അവൾ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്തു, അനങ്ങാതിരുന്നില്ല. അവൾ പുതിയ വ്യക്തിയായി തീർന്നപ്പോൾ അവൾ അതും കേട്ടോണ്ട് അങ്ങ് തിരിച്ചു പോവല്ലായിരുന്നു. അവൾ പെട്ടെന്ന് ഒരു ക്വിക്ക് റിയാക്ഷൻ അവളിൽ വന്നു. അവൾ റിയാക്ട് ചെയ്തത് അവളെ പാത്രം വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടി അവളുടെ കൂടെയുള്ള ഫെലോ സിറ്റിസൻസിനോട് യേശുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുവാനാണ് പോയത്. നമ്മൾ ഈ പലയിടത്ത് കാണുന്നുണ്ട് സുവിശേഷങ്ങളിൽ യേശു പലരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നതും പലരുടെയും പ്രതികരണവും. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ മൂന്നാം അധ്യായത്തിൽ നാം കാണുന്നു യഹൂദന്മാരുടെ ഉപദേഷ്ടാവായിരുന്ന വളരെ പണ്ഡിതനായിരുന്ന നിക്കോദേമോസിനോടുള്ള ആ ഇൻട്രാക്ഷൻ. പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് യേശു നിക്കോദേമോസിനോട് പറഞ്ഞപ്പോൾ ആ അതെങ്ങനെ സാധിക്കാനാണ്, ഞാനിനി വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാൻ പറ്റുമോ എന്നൊരു മറുചോദ്യമാണ് നിക്കോദേമോസ് ചോദിച്ചത്. ഈ സ്ത്രീയും പറയുന്നുണ്ട് മശിഹ വരുമ്പോൾ ഞങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ചു തരുമെന്നൊക്കെ. പക്ഷേ നിക്കോദേമോസ് ചെയ്തതുപോലെ, നിക്കോദേമോസ് ഒരു രഹസ്യ ശിഷ്യനായിട്ടിരുന്നു എന്ന സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. പക്ഷേ ഒന്നും പ്രവർത്തിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. പണ്ഡിതനായിരുന്നിട്ടും ഒരു ഉപദേഷ്ടാവായിരുന്നിട്ടും, പക്ഷേ ഈ സ്ത്രീ പ്രവർത്തിച്ചു. അതുപോലെ രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് യഹൂദന്മാരോടും ശിഷ്യന്മാരോടും ഒക്കെ ആയിട്ട് പറയുന്നു യെരുശലേം ദേവാലയത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ, നിങ്ങൾ ഈ ദേവാലയം പൊളിപ്പീൻ, ഈ മന്ദിരം പൊളിപ്പീൻ, മൂന്ന് ദിവസത്തിനകം ഞാൻ ഇത് പണിയാമെന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർ തിരിച്ചു ചോദിച്ചു, ആഹാ 46 സംവത്സരം കൊണ്ട് പണിത ഈ ദേവാലയം നീ എന്താ പറയുന്നത് മൂന്ന് ദിവസം കൊണ്ട് പണിയുമെന്നോ? അപ്പോഴൊന്നും ആർക്കും ഒന്നും മനസ്സിലായില്ല. പിന്നീട് യേശുവിൻ്റെ മരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് ആ തിരുവചനത്തെപ്പറ്റി ഒരു ഇൻസൈറ്റ് ഉണ്ടായി. അങ്ങനെ ആ ഇൻസൈറ്റ് ഉണ്ടാകുന്നതൊക്കെ വളരെ പതുക്കെയായിരുന്നു പലർക്കും. പക്ഷേ ഈ ശമര്യാക്കാരത്തെ സ്ത്രീക്ക് ഒരു ക്വിക്ക് റിയാക്ഷൻ, പെട്ടെന്ന് ഇൻസൈറ്റ് ഉണ്ടായി. അവൾ ഉടനെ പ്രവർത്തിച്ചു. അവൾ ഉടനെ സാക്ഷ്യമായി തീർന്നു. ഇങ്ങനെ പഴയപ്പെട്ടവരെ, മറ്റാരും നോക്കാനില്ലാതെ സകലരാലും അവഗണിക്കപ്പെട്ടവരെ
ഒക്കെ ചേർത്ത് നിർത്തുന്ന ഒരു യേശുവിനെയാണ് നാം ഇവിടെ കാണുന്നത്. യേശു കൂടുതലും ഇൻട്രാക്ട് ചെയ്തത് അങ്ങനെയുള്ളവരോടാണ്. മിടുക്കരോടും പ്രാഗൽഭ്യമുള്ളവരോടും ഒന്നും അല്ല യേശു ഇൻട്രാക്ട് ചെയ്തത്. യേശു സൗഖ്യമാക്കുന്നത് ആരെയൊക്കെയാണെന്ന് നമുക്ക് കാണാം. കൂടുതലും സൗഖ്യമാക്കിയത് ലെപ്പേഴ്സിനെ. ആരും അടുത്ത് നിർത്തുവാനോ ചേർത്ത് നിർത്തുവാനോ അടുത്ത് ചെല്ലുവാനോ സാധ്യതയില്ലാത്ത ലെപ്പേഴ്സിനെയാണ് കൂടുതലും സൗഖ്യമാക്കിയത്. യേശു ഭക്ഷണം കഴിച്ചത് ടാക്സ് കളക്ടേഴ്സിൻ്റെ കൂടെ ഇരുന്നാണ്. അതിനും പലരും ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. യേശു ചേർത്ത് നിർത്തിയ സ്ത്രീകളെ നമുക്കറിയാം. ആരെയൊക്കെ കണ്ടു? മാറി മാറി നിന്നവരെ, ആരും കാണാതെ പാത്ത് നിന്നവരെ. 18 വർഷം കൂനിയായിരുന്ന സ്ത്രീയെ, 12 വർഷം രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീയെ, അവൾ ആരും കാണരുതെന്ന് ഉദ്ദേശിച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ കടന്നു ചെന്നവളാണ്. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു അവളെ സൗഖ്യമാക്കുവാൻ. 2 കാശിട്ട വിധവയെ ആരും ശ്രദ്ധിച്ചില്ല, യേശു കണ്ടു, ശ്രദ്ധിച്ചു, അവളെ സുവിശേഷത്തിൽ ഉൾപ്പെടുത്തി. പുറജാതിക്കാരിയായിരുന്ന സുറഫൈന്യക്കാരി സ്ത്രീയെ അവളുടെ മകൾക്ക് സൗഖ്യം നൽകി. അങ്ങനെ റിജക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന അനേകരെ ചേർത്ത് നിർത്തിയ യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. യേശു തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. അങ്ങനെയുള്ളവരെ അന്വേഷിച്ചാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മളൊക്കെ മിടുക്കരാണ്, കേമരാണ്, നമ്മുടെ കഴിവ് കൊണ്ട് ജീവിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളതൊക്കെ വളരെ തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ്. നമ്മളുടെ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒന്നും ഒന്നും ഒന്നുമില്ല എന്ന്. ജീവിച്ചിരിക്കുന്നത്, ജീവശ്വാസം ദാനമായിട്ട് നൽകി നടത്തുന്നത് നമ്മുടെ സൃഷ്ടിതാവാണെന്ന് തിരിച്ചറിയേണ്ട സമയമാണ്. അങ്ങനെ ഒരു അവസരത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ തിരിച്ചറിവോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളിവിടെ കാണുന്ന അവൾ പാത്രം വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടി. ആ പാത്രം എന്തായിരുന്നു? അവൾ കൂടെ കൊണ്ടു നടന്ന പാത്രമാ, വെള്ളം കോരുവാൻ. നമ്മുടെ കൂടെ നമ്മൾ പലതും കൊണ്ടു നടക്കുന്നുണ്ട്. നമുക്കത് മതി, അതുകൊണ്ട് ജീവിക്കാം, അതാണ് നമ്മളെ നടത്തുന്നത് എന്നൊക്കെയുള്ള ചിന്തയോടെ. നമ്മുടെ ഈഗോ, നമ്മുടെ പ്രൈഡ്, നമ്മുടെ മിടുക്ക്, ഒന്നും ഒന്നുമില്ല, ഒന്നുമില്ല ദൈവത്തിൻ്റെ മുമ്പിൽ. ആ ജീവജലം പ്രാപിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമുക്ക് പുകഴുവാനില്ല. ആ രക്ഷയെപ്പറ്റിയാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ആ ജീവജലം എന്ന് കർത്താവ് അർത്ഥമാക്കുന്നത് ഇവിടെ രക്ഷ എന്ന ഗിഫ്റ്റിനെ പറ്റിയാണ്. ആ ഗിഫ്റ്റാണ് ദൈവം നമുക്ക് ദാനമായിട്ട് തന്നത്. അനുദപിക്കുന്ന എല്ലാവർക്കും അത് ദാനമായിട്ട് നൽകുവാനും സ്വീകരിക്കുവാനും നമ്മെ രൂപാന്തരപ്പെടുത്തുവാനും വലിയവനായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് നമ്മളെ മനസ്സിലാക്കി തരുന്ന സത്യമാണ് ഈ വചനത്തിലൂടെ നമ്മൾ കാണുന്ന ആ രൂപാന്തരം, ഈ സ്ത്രീയുടെ രൂപാന്തരം. രണ്ടാമതായി നാം കാണുന്നത് 29-ാമത്തെ വാക്യത്തിൽ, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. ശരിയാണ്, അവൾ ചെയ്തതൊക്കെയും അവളുടെ പാസ്റ്റ് ലൈഫിനെ പറ്റി യേശു അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അവളപ്പോൾ നീ ഒരു പ്രവാചകനാണെന്നാ പറഞ്ഞത്. പിന്നീടാണ് മനസ്സിലായത് മെസ്സിഹ ആണെന്ന്. അവൾ ചെന്ന് അവളുടെ ഫെലോ സിറ്റിസൺസിനോട് പറയുന്നത്, അവളുടെ സമൂഹത്തിൽ തന്നെ ഉള്ളവരോട് ആ പട്ടണത്തിൽ ചെന്ന് പറയുന്നത്, വന്ന് കാൺമീൻ ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ. ചെന്ന് കാണുവാനല്ല പറഞ്ഞത്, വന്ന് കാൺമീൻ. അവൾ ഇൻവൈറ്റ് ചെയ്യുകയായിരുന്നു. ഷീസ് വിറ്റ്നസ്സിങ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇൻവൈറ്റിങ് അതേഴ്സ് ടു കം ആൻഡ് സീ ജീസസ്. വിറ്റ്നസ് ചെയ്തതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ക്ഷണിച്ചു വന്ന് കാണുവാൻ. വിറ്റ്നസ് ചെയ്തതുകൊണ്ട് മാത്രമായില്ല, മറ്റുള്ളവരെ കൂടെ യേശുവിങ്കിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കണം. അവൾ അറിഞ്ഞ ആ സത്യം ഷെയർ ചെയ്യാൻ അവൾക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു, വലിയ ആവേശമായിരുന്നു. ആ എക്സൈറ്റ്മെൻറ്റിലാണ്, ആ ഏണസ്നെസ്സിലാണ് അവൾ ഓടിയത്. അവൾക്കൊരു ഒരു സീലുണ്ടായിരുന്നു പോയി മറ്റുള്ളവരോടത് പറയണമെന്ന്, മറ്റുള്ളവരെ കൂടെ ഈ ആളിനെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. പക്ഷേ അവൾ വളരെ കെയർഫുള്ളായിട്ടാണ് സംസാരിച്ചത്. ഇത്ര ഇൽ റെപ്യൂട്ടേഷനിൽ താമസിക്കുന്ന, ജീവിക്കുന്ന ഒരു സ്ത്രീ
പട്ടണത്തിൽ ചെന്ന് മറ്റുള്ളവരോട് അവളെ അറിയാമെന്നവരോട് ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടു അല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ കണ്ടു ഞാൻ മശിഹായെ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല നമ്മൾ ശമര്യക്കാരുടെ ആ ബാക്ക്ഗ്രൗണ്ടോടെ ഇതിൻ്റെ കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ശമര്യക്കാരെന്ന് പറയുന്നത് യഹൂദന്മാരിൽ നിന്നും വേറിട്ട് പോയി ജെൻറ്റൈൽസുമായിട്ട് മിക്സ് ചെയ്ത് താമസിച്ചിരുന്ന ഒരു കൂട്ടമായിരുന്നു ഒരു കൂട്ടം ജനങ്ങളാണ് അവർക്ക് അവരുടേതായ ആരാധന രീതിയുമൊക്കെയുണ്ട് യഹൂദന്മാരിൽ നിന്ന് മാറിപ്പോയി ജാതികളോട് ഇടകലർന്ന് അവരുടെ സംസ്കാരവും ഒക്കെ സ്വീകരിച്ച് ജീവിച്ചിരുന്ന ഒരു കൂട്ടരാണ് അതുകൊണ്ടാണ് നല്ല യഹൂദന്മാർ അവരെ ഔട്ട്കാസ്റ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക ഐത്തം കൽപ്പിച്ചിരിക്കുക അവർ താമസിക്കുന്ന നാട്ടിൽ കൂടെ പോലും നല്ല യഹൂദന്മാർ നടന്നു പോകത്തില്ല അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഈ സ്ത്രീ ചെന്ന് മറ്റുള്ളവരോട് പറയുന്നത് ഞാനിങ്ങനെ ഒരു മനുഷ്യനെ കണ്ടു അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കും അവൻ ക്രിസ്തു ആണെന്ന് അവൾ പറഞ്ഞില്ല അവൾ തീർത്ത് പറഞ്ഞില്ല അവൾ വളരെ തന്ത്രപൂർവം വളരെ നായ്ക്കോടെ ആ ഭാഗം കൈകാര്യം ചെയ്തു അവൾ പറയുന്നത് ഞാൻ മെസ്സിഹായ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്നൊന്നും പറഞ്ഞില്ല അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ അപ്പം ഇവരെല്ലാം ഒരു മെസ്സിഹായുടെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്നവരാണ് അവർക്കറിയാം ശമരിയക്കാരാണെങ്കിലും അറിയാം മെസ്സിഹ വരും വരുമ്പോൾ പല സത്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു തരും എന്നൊക്കെ അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ് അപ്പം ഇവള് ഒരു ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അവരെ ഒന്ന് ക്യൂരിയസ് ആക്കി ഷിയർ റൈസസ് ക്യൂരിയോസിറ്റി ആ ക്യൂരിയോസിറ്റിയിൽ അവർ തീരുമാനിക്കുന്നു ആഹാ ഇവളിങ്ങനൊക്കെ പറഞ്ഞല്ലോ എന്നാൽ നമുക്കൊന്ന് പോയി കണ്ടുകളയാം അവനാരെന്ന് അല്ലാതെ അവൾ നിർബന്ധിച്ച് മശിഹായെ കാണാമെന്നും പറഞ്ഞല്ല കൊണ്ടുപോയത് അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് നിങ്ങളൊന്ന് പോയി അന്വേഷിച്ച് നോക്ക് അപ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങളിൽ കൂടെ അവരത് മനസ്സിലാക്കണം വിശ്വസിക്കണം സത്യം എന്തെന്ന് അതാണ് അവളും ഉദ്ദേശിച്ചത് അവളറിഞ്ഞ സത്യം മറ്റുള്ളവരും അവളുടെ കൂട്ടത്തിലുള്ളവരും അറിയണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അവൾ മാത്രം അറിഞ്ഞതുകൊണ്ടായില്ലല്ലോ അത് ഷെയർ ചെയ്യാനുള്ള അവളുടെ ആ താല്പര്യം അങ്ങനെ അടുത്ത വാക്യത്തിൽ 30-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു ഇത് കേട്ടപ്പോൾ അവർക്കും ഒരാഗ്രഹം തോന്നി അവർ ക്യൂരിയസായി ഈ സ്ത്രീയെ വളരെ ഒരു ഇൻട്രോവേർട്ടായി താമസിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരിക്കും പക്ഷേ ഈ ഭാഗത്ത് വരുമ്പോഴേക്കും അവൾ ട്രാൻസ്ഫോംഡായി അവൾ വിറ്റ്നസ്സായി അവൾ ഇൻവൈറ്റ് ചെയ്തു മറ്റുള്ളവരെ യേശുവിങ്കലേക്ക് എന്നിട്ട് ഇവിടെ അവൾ ചെയ്യുന്നത് ഷീ ട്രാൻസ്ഫോംസ് ദ ഹോൾ ടൗൺ ഷീ ചേഞ്ചസ് ദ ഹോൾ ടൗൺ അവരെ ഇൻവൈറ്റ് ചെയ്തു അവരെ വിശ്വസിപ്പിച്ചു അവർ വന്നു അവർ വന്ന് യേശുവിനെ കണ്ടു യേശുവിൻ്റെ പാദപീഠത്തെങ്കിലിരുന്ന് വചനം കേട്ടു പഠിച്ചു പിന്നെ നമ്മൾ മുൻപോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 42-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവർ വന്നു രണ്ട് ദിവസം കർത്താവിനോടുകൂടി അവിടെ താമസിച്ചു കർത്താവ് അവിടെ താമസിക്കണമെന്ന് അവരങ്ങോട്ട് റിക്വസ്റ്റ് കൊടുത്തു അങ്ങനെ യേശു ആ ശമര്യക്കാരോടുകൂടെ പുറജാതിക്കാരായ അവരുടെ കൂടെ താമസിക്കുക അവരുടെ കൂടെ താമസിക്കാൻ യേശു സമ്മതം കാണിച്ചു അവർക്ക് ആ സമയം അത്രയും വചനം പഠിപ്പിച്ചു കൊടുത്തു അവരുടെ ആ രണ്ട് ദിവസം താമസിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ദൈനംദിന ജീവിത കാര്യങ്ങളിൽ കർത്താവ് അങ്ങ് ഇടപെടുകയാണ് അത് കഴിയുമ്പോൾ അവർ തന്നെ സാക്ഷ്യം പറയുന്നുണ്ട് അത് അവരുടെ സാക്ഷ്യമാണ് ഇനി നിൻ്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു അങ്ങനെയാണ് അവൾ സാക്ഷ്യമായി തീർന്നത് നമ്മളെ സാക്ഷ്യമായി ദൈവം ഉപയോഗിക്കുന്നത് എപ്പോഴാണ് ഗോഡ് യൂസസ് ദ വിറ്റ്നസ്സസ് ഓഫ് ദോസ് ഹു ആർ എക്സൈറ്റഡ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ് ഗോഡ് യൂസസ് ദ വിറ്റ്നസ്സസ് ഓഫ് ദോസ് ഹു ഹാവ് എ ഹാർവെസ്റ്റ് മൈൻഡ് സെറ്റ് വചനം കേട്ടും പഠിച്ചും ക്രിസ്ത്യാനി എന്ന് പേരും പറഞ്ഞും വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നവരോടല്ല ദൈവം കൂടുതൽ ഇടപെടുന്നത് യേശുവിനെ പറ്റി എക്സൈറ്റഡ് ആയിട്ടുള്ളവരോടാണ് ഒരു ഹാർവെസ്റ്റ് മൈൻഡ് സെറ്റ് ഉള്ളവരോടാണ് വചനം കേട്ട് പഠിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ അതുകൊണ്ട് പ്രയോജനപ്പെടുത്തുവാനോ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിവുള്ളവരെ ദൈവം കൂടുതലായി ഉപയോഗിക്കുന്നു അങ്ങനെയുള്ളവരുടെ സാക്ഷ്യമാണ് ദൈവത്തിന് ആവശ്യം ആ സാക്ഷ്യമാണ് യേശു
ഇവിടെ കാണിച്ചു തരുന്നത്. പിന്നെ വീണ്ടും ഗോഡ് യൂസസ് ദ വിറ്റ്നസ്സസ് ഓഫ് ദോസ് ഹു ഇൻവൈറ്റ് അതേഴ്സ് ടു ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെയുള്ള സാക്ഷ്യത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഈ സത്യം ഷെയർ ചെയ്ത് ഈ സാക്ഷ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരെ സാക്ഷ്യത്തിലേക്ക് നയിച്ച ഈ സ്ത്രീയിലൂടെ കർത്താവ് നമ്മളെ ഈ ഭാഗത്ത് പഠിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന വചന സത്യങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട്, യങ് വിമനോട് എ ഫ്യൂ വേർഡ്സ്. യങ് വിമനായ അധികമാരെ ഇവിടെ കാണുന്നില്ല, എങ്കിലും ഓൺലൈനിലൊക്കെ കാണുന്നവരോട് എ ഫ്യൂ വേർഡ്സ്. നെവർ തിങ്ക് ദാറ്റ് ദിസ് സേവികാ സംഘം ഈസ് പ്രോഗ്രാം ഫോർ ദ അമ്മച്ചിമാർ ഉള്ളി. ഇറ്റ് ഹാസ് ബീൻ എ മിഷൻ through visions and witnesses all throughout these years since 1990. So God uses the witnesses. Those who are ready to witness can be fruitful, my dear children. So discover your identity. Discover your identity through a personal relationship with Jesus Christ and seek the divine truth through ardent prayers and dedicated prayers. You can be fruitful. And the invitation is open to all. Jesus is ready to receive us, be change makers in this world, be change makers in yourselves, be change makers in your family, in the society around you. God bless you, dear young women. You also must work, and for this, the culmination of all this is learning the word of God. Vajanam padikkanam, adu nammal ellavarum cheyanam. Vajanam padikkanam, nammal oru paathrathil vellam pagarnu vekkumbol aa paathrathinte shape aanu vellathinu undagunnathu. Adu pole aanu nammude aaradhaneyum vajanadhyanavum ennaanu parayunnathu. നമ്മൾ എത്രമാത്രം വചനം പഠിക്കുന്നോ നമ്മളത് ആ വചനത്തിലൂടെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വചനം കൂടുതൽ കൂടുതൽ നമ്മുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളതിൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യക്തികൾ രൂപാന്തരപ്പെടുമ്പോൾ ആ വ്യക്തികൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയും സമൂഹവും രൂപാന്തരപ്പെടും. അതാണ് നമുക്കിന്ന് ആവശ്യം. ആ രൂപാന്തരമാണ് നമുക്കിന്ന് ആവശ്യം. വചനം ഈ ബൈബിളിനകത്ത് സൂക്ഷിക്കാനുള്ള സാധനമല്ല, ഇത് നമ്മളിലേക്ക് പകരണം. ഇത് നമ്മുടെ ഹൃദയ പലകമൾ എഴുതപ്പെടണം, എന്നിട്ട് നാവിലൂടെ പുറത്തു വരണം. അപ്പോഴാണ് ഈ വചനം പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് ഈ വചനം ഒരു പരിചയമായിട്ട് നമ്മളെ സംരക്ഷിക്കുന്നത്. ഇത് കേട്ടു മറന്നു പോകാനുള്ളതല്ല. ഈ വചനം നമ്മളെ സംരക്ഷിക്കേണ്ട പരിചയമാണ്. അതിനുവേണ്ടി നമ്മളെ ഒരുക്കി എടുക്കണം. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് കൊടുക്കുവാൻ തയ്യാറാവണം. അത് നമ്മൾ ചെയ്തേ പറ്റൂ. പ്രത്യേകിച്ച് അമ്മമാരായി കുടുംബങ്ങളിലൊക്കെ നമ്മൾ വിവിധമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനത്തിലൂടെ, ക്രിസ്തുവിൻ്റെ പാദപീഠത്തിങ്കിൽ ഇരിക്കുന്നതിലൂടെ മാത്രമേ, അതിലൂടെ മാത്രമേ നമുക്ക് സമാധാനവും ആശ്വാസവും കണ്ടെത്താനാവത്തുള്ളൂ. അതിനുവേണ്ടി ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിവർത്തനത്തിനായി, വലിയൊരു രൂപാന്തരത്തിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് കൊടുക്കാം. ഇപ്പോഴിതാ നിൻ പാദത്തിൽ കുമ്പിടും
ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം നിത്യനായ ദൈവമേ സ്വർഗീയപരമിതാവേ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം കഴിഞ്ഞ പൽക്കാലം ഞങ്ങളെ നടത്തിയതിനാൽ സ്തോത്രം രാത്രി നല്ല ഉറക്കം തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ഇന്ന് പൽക്കാലം രാവിലെ ഉണർന്നു വന്ന കർത്താവേ സേവ്യാസംഗ ദിനമായിട്ട് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ പണ്ടമിക്ക് നാളുകളിൽ എൻ്റെ കർത്താവെ ചുരുക്കം ചിലരായിട്ട് വന്ന് ആരാധനയെ നേതൃത്വം വഹിപ്പാൻ നീ ഞങ്ങൾക്ക് തന്ന വലിയ കൃപകളെ ഓർത്ത് നന്ദിയോട് നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വാഴ്ത്തുന്നു കർത്താവേ നിൻ്റെ മകളിൽ കൂടി കേട്ട ദൈവവചനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ പലകയിൽ ഒരു വെടിപാട് പോലെ വന്ന് നീ പതിച്ചു തന്ന പരിശുദ്ധാത്മ ശക്തിക്കായിട്ട് നന്ദിയോട് സ്തോത്രം കർത്താവേ നിൻ്റെ മകളിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിരമായിരം നന്ദി ആ ശമരിയക്കാരി സ്ത്രീയെ പോലെ മശിഹായെ തിരിച്ചറിഞ്ഞപ്പോൾ ആ ശമരിക്കാരുടെ സ്ത്രീയുടെ ഉള്ളിൽ പരിശുദ്ധാത്മ ശക്തി നിറഞ്ഞ് പ്രവർത്തിച്ചതുപോലെ ഞങ്ങൾ പലപ്പോഴും മശിഹായെ ഞങ്ങൾ തിരിച്ചറിയുമ്പോഴും ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിച്ചു പോകുന്ന കുറവുകളെല്ലാം ക്ഷമിച്ച് കർത്താവെ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുവാൻ ഉത്തമ സാക്ഷിയുള്ള മക്കളായി ജീവിപ്പാൻ മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് ആനയിക്കുവാൻ ഇൻവൈറ്റ് ചെയ്യുവാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് കൃപ തന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പലപ്പോഴും കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ വ്യക്തികളും ഞങ്ങളുടെ സമൂഹങ്ങളൊന്നും ഞങ്ങളെ തിരിച്ചറിയുന്നില്ല എങ്കിൽ തന്നെയും എൻ്റെ കർത്താവ് ഞങ്ങളെ തിരിച്ചറിയുന്ന രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ഒരു യേശു ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്ന് നിൻ്റെ മകളിൽ കൂടി ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം ആ ശമരിയക്കാരി സ്ത്രീ ദേശത്തേക്ക് ഓടിപ്പോയി ശമരിയ ദേശം മുഴുവനും രൂപാന്തരപ്പെടുത്തി എടുത്തതുപോലെ കർത്താവെ ഞങ്ങൾ യഥാർത്ഥമായിട്ട് ക്രിസ്തുവിനെ തിരിച്ചറിയുമ്പോൾ ഞങ്ങളുടെ ഭവനം ഞങ്ങളുടെ ഇടവക ഞങ്ങളുടെ ജോലിസ്ഥലങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ തലമുറകൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളുടെ നെയ്ബേഴ്സ് ഇതൊക്കെയും ദൈവത്തെ അറിയുവാൻ ഉത്തമ സാക്ഷിയുള്ള മക്കളായി ജീവിപ്പാനുള്ള കൃപ അടിയങ്ങൾക്ക് തരുമാറാണോ പ്രാർത്ഥിക്കുന്നു ആ ജീവൻ്റെ ജലനദി കുടിക്കുവാൻ ജീവൻ്റെ ജലം കുടിച്ച് കർത്താവെ ദൈവനാമം മഹത്വത്തിന് വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സ്ത്രീജനങ്ങളെയും നീ ആക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് പല പദവികൾ നീ തരുന്നുണ്ട് ഒരു മകളായിട്ട് കർത്താവെ സ്തോത്രം ഒരു സഹോദരിയായിട്ട് ഒരു ഭാര്യയായിട്ട് ഒരമ്മയായിട്ട് കർത്താവെ ഒരു മദർ ലോയായിട്ട് ഒരു വെല്ലമിച്ചയായിട്ടൊക്കെ പലവിധമായ പദവികളെ ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ആ കർത്താവെ അതിനുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ കർത്താവിനെ സ്തുതിപ്പാൻ ഞങ്ങൾ വിശ്വസ്തയോട് ജീവിപ്പാനുള്ള കൃപ അടിയുടെ ജീവിതത്തിൽ തരുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം വചനം പറഞ്ഞ നിൻ്റെ മകളെ കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു കൊടുത്തിരിക്കുന്ന താലന്തുകൾ ദൈവനാമം മഹത്വത്തിനു വേണ്ടി 30, 60, 100 മേനിയായി കർത്താവെ പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഒരുത്തമ സാക്ഷിയായി നിൻ്റെ മകളെ ആക്കിയിരിക്കുന്നിടത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ പ്രത്യേകിച്ച് കർത്താവെ ഈ മാർത്തോമാ സുവിശേഷ സേവ്യാ സംഘ ദിനമായിട്ട് കർത്താവെ ഇന്ന് ഞങ്ങൾ ആരാധിക്കുമ്പോൾ സുവിശേഷ സംഘത്തിലെ കർത്താവെ പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം പിൻകാലങ്ങളിൽ പ്രവർത്തിച്ച എല്ലാ അഭിവന്യ തിരുമേനിമാർക്കായിട്ടും പട്ടക്കാർക്കായിട്ടും നേതൃത്വം വഹിച്ച എല്ലാ വനിതാ നേതാക്കൾക്കായിട്ടും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പ്രവർത്തിക്കുന്ന തിരുമേനിമാർക്ക് വേണ്ടിയും അച്ഛന്മാർക്ക് വേണ്ടിയും പ്രസിഡൻ്റുകൾക്ക് വേണ്ടിയും കർത്താവെ ട്രസ്റ്റർമാർക്ക് വേണ്ടിയും വനിതാ സമൂഹത്തിന് വേണ്ടിയും പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവെ വടക്കേ അമേരിക്ക യൂറോപ്പ് സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഭദ്രാസന സേവിയാ സംഘത്തിനായിട്ട് ഞങ്ങൾ പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്ത്രീജനങ്ങൾക്ക് ഞങ്ങൾ ദൈവനാമ മഹത്വത്തിനായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരുമാറണമെന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഇടവേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇടവേലെ 203 കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരും കടന്നു പോകുന്ന പ്രയാസങ്ങൾ ഭാരങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ കർത്താവെ നീ അറിയുന്നു മറ്റുള്ളവർ ഞങ്ങളെ ആരും കണ്ടില്ല എങ്കിലും കർത്താവെ നീ ഞങ്ങളെ കാണുന്നുവെന്ന് ഇന്ന് പൽക്കാലം നിൻ്റെ മാളിൽ കൂടി ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിച്ചപ്പോൾ സ്ത്രീജനങ്ങൾ എൻ്റെ കർത്താവെ പലവിധമായ ഭാരങ്ങളിലും പ്രയാസങ്ങളും വേദനകളിലും ബുദ്ധിമുട്ടുകളിലും കടന്നു പോകുമ്പോൾ എൻ്റെ യേശു ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്ന് ഉത്തമ സാക്ഷിയുള്ള മക്കളാ ജീവിപ്പാൻ നീ ഞങ്ങളെല്ലാവരെയും രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതിനാൽ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഞങ്ങളുടെ ഇടവേളയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നയോളം നടത്തിയ ദൈവം മുമ്പോട്ട് ഞങ്ങളെ നടത്തും കിളിവാതിൽ തുറന്നു വന്ന് മതി പോരാതെ അനുഗ്രഹിപ്പാൻ കഴിവുള്ള ഒരു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിപ്പാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പണ്ടമിക്ക് നാളുകളിൽ ഈ വർഷം അനേകം ഞങ്ങളുടെ ചർച്ച് മെമ്പേഴ്സ് കർത്താവെ കൊറോണ വൈറസിൽ കൂടി കടന്നുപോയല്ലോ അനേകർക്ക് നീ സൗഖ്യം കൊടുത്ത വലിയ കൃപയ്ക്കാകട്ടെ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെയൊക്കെ ഒരുക്കിയ വലിയ കൃപകളെ ഓർത്ത്
ഓർത്ത് നന്ദിയോട് സ്തോത്രം. ഓരോ ഓർഗനൈസേഷന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ച് ദേവാലയത്തിൽ കടന്നു വരുവാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും, പ്രൈ ഗ്രൂപ്പുകളായിട്ട് ഭവനങ്ങളിലെ ആരാധനകളിൽ കടന്നു വരുവാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും, ഞങ്ങൾക്ക് ഈ സൂമികളൊക്കെയും ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങളുടെ ഭവനങ്ങളൊക്കെ ദേവാലയങ്ങളാക്കി തീർന്ന പാട്ടും പ്രാർത്ഥനയും ആരാധനയൊക്കെ മുഴങ്ങി ഞങ്ങളുടെ ഭവനത്തിൽ കേൾക്കുവാൻ തക്കവണ്ണം ഈ അവസരം നീ ഒരുക്കിയത് എൻ്റെ കർത്താവെ, നിന്റെ ഉദ്ദേശം ഒന്ന് മാത്രമാണ്. യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തിരിക്കുന്നു, നിങ്ങൾ മൗനമായിട്ട് ഇരുന്നാൽ മതിയെന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവിന് ആയിരം നന്ദി കർത്താവെ. സ്തോത്രം എല്ലാത്തിനായിട്ടും നന്ദി. ഞങ്ങളുടെ അനിശ്ചിനെയും കുടുംബമായിട്ട് ഏൽപ്പിച്ചടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. മകനോടുത്ത പുതിയ വർഷത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. നിന്റെ മക്കളെ ഒരു വർഷം കൂടി ദേശത്താക്കിയതിന് മുമ്പിൽ ഒരു ഉദ്ദേശമുണ്ട് കർത്താവെ. ഭവനത്തിൽ ഇരുന്നു കൊണ്ടൊക്കെ നിന്റെ മക്കൾ ചെയ്യുന്ന എല്ലാ വേളകൾക്കായിട്ടും നന്ദിയോട് സ്തോത്രം. തോമസ് മാത്യാച്ചിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യങ്സ്റ്റേഴ്സിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം നിന്റെ മകനെ അതാത് സ്ഥാനങ്ങളിലാക്കി വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളുടെ യങ്സ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു മക്കളും നഷ്ടപ്പെട്ടു പോകാനിടയാക്കില്ലേ, തലമുറ നഷ്ടപ്പെട്ടു പോകാനിടയാക്കില്ലേ. പ്രത്യേകിച്ച് ഞങ്ങൾ സ്ത്രീ ജനങ്ങളെ തലമുറകൾക്ക് വേണ്ടി മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിപ്പാനുള്ള കൃപ നിങ്ങൾക്ക് തന്നിരിക്കാൻ നന്ദിയോട് സ്തോത്രം എൻ്റെ കർത്താവെ. സ്കൂളും കോളേജും ഒക്കെ ഓപ്പൺ ചെയ്ത് ഓൺലൈനിലെ വെർച്വലായിട്ടൊക്കെ ഞാൻ കുഞ്ഞുങ്ങളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ മേൽ സത്താൻ്റെ കർത്താവെ ഒരു ശക്തിയും പ്രവർത്തിപ്പാൻ ഇടയാക്കാതെ അവർക്ക് മുമ്പേ നീ പാതയൊരുക്കുന്ന ദൈവമായിരിക്കാൽ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾ പേര് പറയുന്ന എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോഴും ഞങ്ങളെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനേക കൊറോണ വൈറസിൽ കൂടി കടന്നുപോകുന്ന രോഗികളെ ദേശങ്ങളിലും രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്ര പ്രത്യേക അച്ഛൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ. നിൻ്റെ മകൾക്ക് എൻ്റെ കർത്താവെ എല്ലാ അസ്വസ്ഥതയിൽ നിന്നും ഹൃദയഭാരത്തിൽ നിന്നും വേദനയിൽ നിന്നും ഒക്കെ നീ വിടുവെക്കണം. ഞങ്ങൾ ഇടവകയായിട്ട് കുടുംബങ്ങളായിട്ട് വ്യക്തികളായിട്ട് കർത്താവെ ഇന്ന് നിൻ്റെ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ കടന്നു ചെന്ന് നിൻ്റെ മകളുടെ മേലെ തൊട്ട ആവശ്യമായ സമാധാനവും സന്തോഷവും ഒക്കെ നീ കൊടുത്ത് സഹായിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഈ ഇടവകയിൽ കർത്താവെ രോഗത്തിൽ കൂടി കടന്നുപോയ എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊടുത്ത സൗഖ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. സർജറി കഴിഞ്ഞ് ഭവനത്തിൽ വിശ്രമിക്കുന്ന മക്കൾക്കായിട്ട് സ്തോത്രം. സർജറിക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊടുത്തുകൊണ്ടിരിക്കുന്ന വിടുതലിനായിട്ട് നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. മറ്റെല്ലാ രോഗത്തിൽ കൂടി കടന്നുപോകുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വേർപാട് ദുഃഖത്തിൽ വിഷമിച്ച എല്ലാ ഭവനങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. 2020 ഞങ്ങൾ ബിഗിനിങ്ങിൽ നോക്കുമ്പോൾ കർത്താവെ അനേക കർത്താവെ ഞങ്ങളുടെ സഹോദരങ്ങളെ ഞക്കൈ ലോകമിട്ട് കടന്നുപോയല്ലോ. പ്രത്യേകിച്ച് കർത്താവെ കെ കെ ജോൺ അങ്ങളുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് മൂന്ന് പേർക്കും കൊടുത്ത വലിയ സമാധാനത്തിനും സന്തോഷത്തിനായിട്ട് സ്തോത്രം. ജോണച്ചൻ്റെ ധന്യമായ ജീവിതത്തിനായിട്ട് സ്തോത്രം. കർത്താവെ നിത്യതയെ ചെന്ന് കാണാമെന്നുള്ള വിശ്വാസം കൊച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ നീ കൊടുത്ത് നിലനിർത്തിയിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. പൊന്നമ്മയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കും ഒക്കെയും കൊടുത്ത് നിർത്തിയ സമാധാനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ജോണി കുട്ടിച്ചാൻ്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളെ ഒക്കെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി സഹോദരങ്ങൾക്കൊക്കെയും കൊടുത്ത എല്ലാ കൃപയ്ക്കായിട്ട് സ്തോത്ര. കർത്താവെ ഡോക്ടർ ചെറിയാൻ്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ മാതാപിതാക്കൾ സഹോദരങ്ങൾക്ക് മിനുതയ്ക്കും ഒക്കെ കൊടുത്തിരിക്കുന്ന എല്ലാ നല്ല കൃപകൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ലോകം മുഴുവനും വേർപാണ്ട് ദുഃഖത്തിൽ വിഷമിച്ച എല്ലാ ഭവനങ്ങൾക്ക് വേണ്ടി ഏതവസ്ഥയിലും ദൈവസമാധാനത്തിൽ ബലപ്പെടുവാൻ എൻ്റെ കർത്താവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. ആ രക്ഷിതാവിനെ ഒന്ന് കാണുവാൻ തക്കവണ്ണം കർത്താവെ നിൻ്റെ മക്കൾക്കെല്ലാവർക്കും നീ കൃപ കൊടുത്ത് സഹായിക്കുന്ന വലിയ നന്മയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് കടന്നു വന്ന് ഞങ്ങളെല്ലാവരെയും ഒന്നടങ്കം നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ ആരാധനയും ഇന്നത്തെ വചന ശുശ്രൂഷയും ഇന്നത്തെ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി നീ തീർക്കുന്ന വലിയ കൃപകൾക്ക് ഓർത്ത് സ്തോത്രം. ഭവനങ്ങളൊക്കെ ഇരുന്ന് കർത്താവെ ആരാധനയെ സംബന്ധിച്ച് കാണുകയൊക്കെ ചെയ്യുന്ന എല്ലാ മക്കളുടെ ഹൃദയത്തിൽ ഇന്നത്തെ വചനം കർത്താവെ വെളിപാട് പോലെ ഇറങ്ങിച്ചെന്ന് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ ഹൃദയത്തിന്മേൽ ഇറങ്ങിച്ചെന്ന് ആത്മാവിൽ സത്യത്തിൽ ആരാധിപ്പാൻ മശിഹായെ യഥാർത്ഥമായിട്ട് കാണുമ്പോൾ മറ്റുള്ളവർക്ക് സാക്ഷിയുള്ള മക്കളായി ജീവിപ്പാൻ മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് കർത്താവെ ഇൻവൈറ്റ് ചെയ്യുവാൻ രോഗത്തിലും പ്രയാസത്തിലും ഭാരങ്ങളിലും വേദനയിലും ഒക്കെ കടന്നു പോകുന്നവരെ വിളിപ്പാനും പ്രാർത്ഥിപ്പാനും ഈ ചെറിയവരിൽ ചെയ്യുന്നത് നീ എനിക്ക് വേണ്ടിയാണെന്നുള്ള സാക്ഷ്യം നിൻ്റെ മക്കളെ കാണിച്ചു കൊടുക്കുവാനും ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഉള്ള ധൈര്യവും ബലവും ശക്തിയും ഒക്കെ ഞങ്ങൾക്ക് തരുമാറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കാകട്ടെ നന്ദിയോട് സ്തോത്രം. അച്ഛനെ ബലപ്പെടുത്തണം ശക്തിപ്പെടുത്തണം കർത്താവെ. ഈ ആഴ്ച ജീവിപ്പാൻ ആവശ്യമായ ശക്തി ഞങ്ങൾക്ക് തന്ന് സഹായിക്കണമെന്ന് വീണ്ടെടുത്ത രക്ഷന നാമത്തിൽ ഏറ്റവും ഇനിയും താഴ്മ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. തുടർന്നുള്ള ആരാധനയിൽ കയ്യസൂര്യ ഉണ്ടായിരിക്കുന്നതല്ല,
അത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് പരസ്പരം ആളുകളെ നോക്കി വണങ്ങാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് ആ പ്രാർത്ഥന. അതുപോലെ നമ്മൾ ചൊല്ലുന്നതാണ് വിശുദ്ധ കുർബാനയ്ക്ക് ആയിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ കുർബാനയ്ക്ക് കടന്നു വരുന്നവർ രണ്ട് ഭാഗത്തു നിന്ന് കടന്നു വന്ന് നിങ്ങൾ ഫാമിലിയായിട്ട് ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരുമിച്ചിരിക്കുക, അല്ലാത്തവർ കുറച്ച് സ്പേസ് ഇട്ട് നിങ്ങളിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അപ്പം നൽകുന്നത് നമ്മൾ സാധാരണ നൽകുന്ന പോലെ തന്നെയാണ്. എന്നാൽ വീഞ്ഞ് നൽകുന്നത് ഓരോരുത്തർക്കും ഡിസ്പോസിബിൾ സ്പൂൺ പ്രത്യേകമായിട്ട് ഉപയോഗിച്ച് മാക്സിമം കെയർഫുള്ളായിട്ടാണ് നൽകിക്കൊണ്ട് ഇരിക്കുന്നത്. അത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായി ഒരുങ്ങി വന്നിട്ടുള്ളവർ കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായിരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഏറ്റുപറയാം. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ ഒരുങ്ങി വന്നിട്ടുള്ള ഉള്ളവർ കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കാം. സർവശക്തിയുള്ള ബാബ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാമെന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മഷിക തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതുമായ പരിശുദ്ധാത്മാബ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദിപ്പിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് നേറ്റു പറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കരുണയവാനും കൃപ നിറഞ്ഞതുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിൻ്റെ തിരുവുരത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധി കുറ്റതരമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദിപ്പിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നുള്ള നിരന്തര കൂട്ടായ്മയിൽ പുതുജീവൻ നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. എൻ്റെ സഹോദരങ്ങളും പ്രധാനികളുമേ, ഈ ശുശ്രൂഷയെ കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പിൻ. സമാധാനവും സ്നേഹവും അനുഗ്രഹങ്ങളുടെ ഹൃദയമായ വലിയവനുമത്തിനുമായിരിക്കുന്ന ദൈവമേ, നിന്റെ സഭയെ സമാധാനപ്പെടുത്തുകയും നിന്റെ കൃപയാൽ ഭൂലോകത്തെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് തന്നെ ഏകപത്രം പരിശുദ്ധവായും സ്തുതിയും സ്തോത്രം കരേറ്റും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുമനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം.
ലഭിച്ചിരിക്കുന്ന വിശ്വസമാദായത്തിന് ശേഷം കർണയുടെ കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ തലകളെ നാം വണക്കണം. തങ്ങളുടെ തലകളെ ഉണക്കിയിരിക്കുന്ന അടിയാരും ആരാധകരുമായി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രം പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രം ഗ്രഹിക്കുവാനായിട്ട് തന്നെ. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹാദമരാനെഴുന്നേൽക്കുന്ന മാവീര്യത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. രാജാതി രാജാവായ പിതാവായ ദൈവത്തെ പുത്രനോടും വിശുദ്ധ റുഹായോടും കൂടെ വന്നിപ്പാനും സ്തുതിപ്പാനും മാലകമാരും ഋഷമാലാകമാരും ക്രോപേന്മാരും സാറാഫമാരും മൗദേന്മാരും അദൃശ്യവും അസംഖ്യമായ സകല കർമ്മങ്ങളും വർഗങ്ങളും സ്വർഗീയ സൈന്യങ്ങളും അടങ്ങാതെ വാഴകൾ കൊണ്ടവർണ്ണീയമായ ശബ്ദം കൊണ്ട് ജയഘോഷത്തോട് സ്തുതിച്ച് കീർത്തിക്കുന്നവനെ നാമം സ്തുതിക്കണം. തന്റെ സ്നേഹത്താൽ നമുക്ക് വേണ്ടി ജഡതരിക്കുകയും നമ്മുടെ രക്ഷയ്ക്കായി മനസ്സോട് വെറുമയാക്കപ്പെടുകയും ജഡത്തിൽ കഷ്ടപ്പെടുകയും ചെയ്ത കഷ്ടങ്ങളുടെ ആ രാത്രിയിൽ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച മുറിച്ച് തന്റെ വിശുദ്ധ ശിലകമാർക്ക് കൊടുത്തു വാങ്ങി ഭക്ഷിപ്പേൻ. നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന തന്റെ ശരീരമാകുന്നു ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ എന്ന് അരുളി ചെയ്തു. പ്രകാരത്തിന്റെ വേഞ്ഞിൽ നിന്നും വല്ലത്തു നിന്നും കലർത്തതുമായ കാസായും താൻ എടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ ശ്ലീഹന്മാർ കൊടുത്തു. എല്ലാവരും ഇന്ന് കുടിപ്പീന് തനകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങളെ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. പാപികളും കുറ്റക്കാരുമായി നിന്റെ അടിയാരാകുന്ന ഞങ്ങൾ രക്ഷകരമായ നിന്റെ സകല വ്യാപാരത്തെയും ഭയങ്കരവും മഹത്വമുള്ളതുമായ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇതുഗതവാ ഞങ്ങൾ നടുങ്ങി വരച്ചു നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ചു കൊല്ലുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദയനോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളോട് തമ്മിൽ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോടൊത്ത് മരളി ചെയ്യണമേ. കർത്താവേ ഞങ്ങളോടൊത്ത് മരളി ചെയ്ത ദയതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുറിയലായി സോൻ കുറിയലായി സോൻ കുറിയലായി സോൻ.
संबंध जीवन शुद्धिमाोड़ सोषिकीरमाण ऐकपुत्र കർത്താവെ, നാല് ഭാഗങ്ങളിലുമുള്ള വിശുദ്ധ സഭയെ മേയിച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പോലിത്തായെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് സഫ്രഹൻ മെത്രാപ്പോലിത്തായെയും യുയാക്കിം മാർ കൂർലോസ് ജോസഫ് മാർ ബെർണബാസ് തോമസ് മാർ തെമോത്തിയോസ് ഐസക് മാർ ഫീലക്സിനോസ് ഏബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാറിയോസ് ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശിഷന്മാർ ശിമാശന്മാർ മുതലായി പട്ടത്വത്തിനടുത്ത എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിൻ്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിൻ്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. കർത്താവെ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീയോർത്ത് നിങ്ങൾ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവെ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായും ഈ രാജ്യത്തിൻ്റെയും ഭാരത റിപ്പബ്ലിക്കിൻ്റെയും അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെൻ്റ് അംഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിൻ്റെ തോട്ടത്തിന് കീഴ് അവരെ നടത്തണമേ. കർത്താവേ, ഭൂമിയിലുള്ള സൗരവംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചവളുമായ വിശ്വകന്യ മറിയാമിനെയും ശുദ്ധവാന്മാരായ നിബിയന്മാരെയും സ്ലീഹന്മാരെയും അറിയിപ്പുകാരെയും ഏവൻഗേലിയസന്മാരെയും സഹദേവന്മാരെയും മൗദ്യാനന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ പിന്നടിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവ്, നിക്കിയാലും കുസ്തന്തിനോസ് പോലീസിലും എഫസൂസിലും ഉണ്ടായ മൂന്ന് സുനഹദോസുകളെയും അവയിലുൾപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ്, അവരുടെ സത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവ്, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകലം മരിച്ചവരെയും അവസാന നാൾ നീയോർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപൂർത്തിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. മഹാദേവം, നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അല്പസമയം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കാം. സെവ്യാസക ദിനമായി ഇന്ന് കൊണ്ടാടുവാൻ വലിയവനായ ദൈവം സഹായിച്ച ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മർത്തോമാ സുവിശേഷ സെവ്യാസംഗത്തിന് വേണ്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം.
ഈ നാളുകളിൽ അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുന്ന പ്രസിഡന്റ് തിരുമേനി, ജനറൽ സെക്രട്ടറി, ട്രഷറർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെ വിവിധ തലങ്ങളിൽ ഭദ്രാസന തലങ്ങളിലും ശാഖാതലങ്ങൾ വരെയും നേതൃത്വത്തിലിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കൃപയിൽ സൂക്ഷിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തയോടെ നിർവഹിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ സെവിയാ സംഘത്തിലൂടെ ലഭിച്ചതായ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രവർത്തിച്ചതിന് ശേഷം ഇപ്പോൾ വിശ്രാന്തി ഭവനിലൊക്കെ വിശ്രമിക്കുന്ന പ്രായമുള്ള സേവനിമാരായിരിക്കുന്ന കൊച്ചന്മാരെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷീണതകളും പ്രയാസങ്ങളും വേദനകളും ഒക്കെയുണ്ട്, എന്നാൽ അതിൻ്റെ എല്ലാ മധ്യത്തിൽ കർത്താവിന് വേണ്ടി ഓടി വിശ്രമ ജീവിതം ഈ നാളുകളിൽ നയിക്കുമ്പോൾ കർത്താവെ, നീ അവിടുന്ന് അവരോട് കരുണ തോന്നി പ്രത്യാശയിൽ അവിടെ നിലനിർത്തണമേ, അവരെയൊക്കെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളെ അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സെവിയാ സംഘത്തിലൂടെ നടത്തപ്പെടുന്ന എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെ, ഹോസ്റ്റലുകളെ, ബാലികാ ഭവനെ, അതുപോലെ വിശ്രാന്തി ശാലയം ഭവനെ, മന്ദിരത്തെയൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അവിടേക്കുള്ള പ്രവർത്തനങ്ങളെയും അവിടെയൊക്കെ വളർന്നതായ പ്രിയപ്പെട്ടവരെയും ഒക്കെ നമുക്ക് ഓർത്തുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവെ, സെവിയാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുകാരായി തീരുവാൻ ഞങ്ങളെയും അവിടെ നെടുവരുത്തണമേ എന്ന് വിധത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ ഭദ്രാസന സെവിയാ സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. റീജ്യൻ സെൻട്രൽ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘ പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർക്കാം. നേതൃത്വം കൊടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ശാഖാ സെവിയാ സംഘത്തിനെ, നമ്മുടെ ക്രിസ്തവ സമർത്ഥ ഇടവകയിലെ സെവിയാ സംഘങ്ങളെ എല്ലാവരെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ചുമതലാസ്ഥാനത്ത് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും അനുഗ്രഹമായ ഒരു പ്രവർത്തനം മുമ്പോട്ട് നയിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ഇന്നത്തെ ആരാധനയിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ആരാധനയിൽ വിവിധ തലങ്ങളിലൊക്കെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ തന്നെ സെവിയാസം കൂടെ ഒപ്പം ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന യങ് വുമൻസിന് വേണ്ടി, അവരുടെ ഫെലോഷിപ്പിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാ മാസവും അവരുടെ കൂടിവരവുകൾ നടക്കുന്നല്ലോ. ഈ വലിയ പ്രസ്ഥാനത്തിൻ്റെ ഇളം തലമുറക്കാരെന്ന രീതിയിൽ ഏറ്റവും അനുഗ്രഹമായി അവർക്ക് തുടർന്നും ഭാവിയിൽ നേതൃത്വം കൊടുക്കുവാൻ അവരോടൊന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കേട്ട ദൈവവചനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് യഥാർത്ഥമായൊരു രൂപാന്തരം, ഒരു മാറ്റം അത് കർത്താവുമായുള്ള ബന്ധത്തിൽ ലഭ്യമായി തീരുവാനും, കർത്താവെ, ഞങ്ങൾക്ക് മാത്രമല്ല അത് മറ്റുള്ളവരെ അതിലേക്ക് ആനയിക്കുന്നവരായി തീരുവാൻ, മാറ്റത്തിൻ്റെ വക്താക്കളായി നിലനിൽപ്പാൻ, വുമൺ ചേഞ്ച് മേക്കേഴ്സ് എന്നുള്ള ആ വലിയ ആശയം, അത് സ്ത്രീകൾക്ക് മാത്രമല്ല ഞങ്ങൾക്കെല്ലാവർക്കും അത് കർത്താവെ ബാധകമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. വചന ശുശ്രൂഷ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട അവ്യാനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദൈവം ബലപ്പെടുത്തി ശക്തീകരിച്ചതിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നടത്തപ്പെടുന്ന നമ്മുടെ തേർഡ് സെയിലാനോക്ഷൻ, അതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകം അപേക്ഷിക്കാം. കാലാവസ്ഥ ഇത്രത്തോളം ദൈവം അനുകൂലമാക്കി തന്നു. ഇടവചനങ്ങളെല്ലാവരും അതിനകത്ത് പൂർണ്ണമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ, എല്ലാവരുടെയും സഹകരണം ലഭ്യമായി തീരുവാൻ ദൈവമേ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇടവയുടെ സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ കർത്താവ് തക്ക സമയത്ത് നിവർത്തിച്ചു തരുവാൻ തക്കോണം എല്ലാവരിലൂടെയും പ്രവർത്തിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയിൽ വിവിധ തലങ്ങളിൽ നേതൃത്വം കൊടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണം. എല്ലാവരുടെയും സഹായം, സാന്നിധ്യം അനുഗ്രഹമായി തിരുവനക്കണം. സഹായിക്കണം. ദേവാലയത്തിൽ കടന്നുവന്നും അതുപോലെ തന്നെ ഭവനത്തിലിരുന്നും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. രോഗികൾക്ക് സൗഖ്യം നൽകണം. വേദനകളിലൂടെ പോകുന്നവർക്ക് ആശ്വാസവും സമാധാനവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയൊക്കെ ദൈവസ്ഥലിൽ ഏൽപ്പിക്കാം. നമ്മുടെ സകല ആവശ്യങ്ങളും കർത്താവ് നമ്മളെ പഠിപ്പിച്ചതായ കർത്തൃ പ്രാർത്ഥന നമുക്ക് സംഗ്രഹിക്കാമല്ലോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കണമേ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സ്വയംഭവമായതും ആദ്യമില്ലാത്ത വന്ദ്യമായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.
വിശുദ്ധി മാത്രമുള്ള തൃത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. കർത്താവേ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. വിശുദ്ധതകൾ വിശുദ്ധ വിടപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരുഹായും പരിശുദ്ധനാകുന്നു. പുത്രനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ കുമാരുന്നു തന്റെ കർണയാ ലോകത്ത് നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനയുടെ വിലയേറി വീടാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതുമുണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നതിന് നിവൃത്തിബന്ധനമായ ജീവനും വിശുദ്ധമുള്ള ഏകരുഗായ നമ്മോടുകൂടെ. കർത്താവിന്റെ നാമം അതുമില്ലെന്ന് നീക്കം വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പിതാവ് മക്കളോട് കരുണ ചെയ്ത പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലു പോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. ഞങ്ങൾ ശബ്ദമുയർത്തി നിനക്ക് സ്തുതി പാടുവാൻ മണ്ണിൽ നിന്ന് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവം വന്നിനും സ്തുതിനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറയിലേക്ക് തനിക്ക് സ്തുതി. ഹല്ലേലൂയ. പാപരിഹാരം ചോദിക്കുന്ന നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാമെന്നല്ലാത്ത നില വലതുനിന്ന് നീട്ടിക്കടങ്ങട പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിന്നേക്കും ദിവസത്തിന്റെ ഭൂപ്രസാദനമായി ഗാൽഗൊത്താടുത്തിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചെന്നപ്പെട്ടതുമായ വിലവധിക്കാവതല്ലാത്ത തിരിച്ചു രക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധന കാടിക്കൂട്ടത്തെ വാഴ്ത്തണമേ.
ദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വൈക്രമേലും അവയിൽ കയക്കുന്നവരുമേലും അവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആദരകരണങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്ന നീക്ക് രണ്ടു ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിനും പാമ്പുകളുടെ വിമോചനമായി കാൽഗത്താടി ഒരു വെച്ച മുറിക്കപ്പെട്ടതും ചെന്നപ്പെട്ടതുമായ നമ്മുടെ കർത്താവേശം ശിഹാടെ ശരീരവും തിരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയിൽ സ്തോത്രത്തോടെ ഇതിനെ കൈക്കൊള്ളുക. Shall we end?
സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിനക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ചതായ തിരു ശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ തിരു രക്തവും ഞങ്ങൾക്ക് ആർക്കും ശിക്ഷാവധി ഗുരുതരമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ എല്ലാവരും ജീവൻ രക്ഷിക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മുഴുവനും നിന്റെ മുട്ടുകുത്തി വന്ദിക്കും. സ്വലനാവും നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും അവരുടെ പ്രത്യാശ നീയാകൊണ്ട് ഞങ്ങളോടുള്ളതിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്വർഗീയമായി നിന്റെ മേശുന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കി നിന്റെ കർണകളുടെ ബോധ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശേര രക്തങ്ങളെ കൈക്കിടുന്നതിനാ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്രോഹാട കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യരാകുമതുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടുകൂടെ ഓഹരിമവകാശം ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്ക് നിന്റെ ഏകപുത്രം മരിച്ചു റൂഹായിക്കും സ്ത്രീ സ്തോത്രം ഞങ്ങൾക്കരേറ്റം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നവനേ, തിരുശരീര രക്തങ്ങളെ കൈക്കൊണ്ടതിനു ശേഷം തിരുസന്നിധിയിൽ ഞങ്ങൾ തങ്ങളെ ഞങ്ങൾ വണക്കുന്നു. മലിനരെ ശുദ്ധന്മാരാക്ക, മോഹാതുരരെ നിയന്ത്രിക്ക, പീഡിതരെ പരിരക്ഷിക്ക, രോഗിക്കേടാരോഗ്യം കരുണ നിറഞ്ഞ പിതാവേ നൽ. ഞങ്ങളണയ്ക്കും ശുശ്രൂഷ കൈക്കൊള്ളണമേ കർത്താവേ. കർത്താവേ, തിരുസന്നിധി ശുശ്രൂഷിത ദാസന പ്രാർത്ഥന അപേക്ഷകളും കൈക്കൊണ്ട് നിന്റെ ഇടപെടൽ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ വാഴ്വാക്കി നിന്റെ സമാധാനത്തോട് ഞങ്ങളെ ഐക്യണമേ. എന്റെ സഹോദരി സഹോദരന്മാരും പ്രിയമുള്ളവരുമേ, പാപപരിഹാരം ചേരിക്കുന്ന കർത്താവിന്റെ യാത്ര നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടുകൂടെ വിശുദ്ധ മൗത്തമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ ബരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീബായ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായ അത്മുദ്രപ്പെട്ടുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ും ഭാവിയുമായി അടിയാ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായം ലഭിക്കാനായി നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോയി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേൻ. ഗുഡ് ആഫ്റ്റർനൂൺ. അടുത്ത ബാച്ചിലുള്ള 25 ഫാമിലി മെമ്പേഴ്സിനെയും, പ്രത്യേകിച്ചും സേവ്യാ സംഘ ദിനവും ലിമിറ്റഡ് നമ്പർ ആണെങ്കിൽ പോലും സേവ്യാ സംഘ മെമ്പേഴ്സിനെയും ഈ വിശുദ്ധ കുർബാനയിൽ
വീണ്ടും കണ്ടതിലുള്ള പ്രത്യേക സന്തോഷം ആദ്യമേ തന്നെ അറിയിക്കട്ടെ. അനൗൺസ്മെൻറ്റ്സ്, റെഗുലർ ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് സൺഡേ വി വിൽ ബി ഹാവിംഗ് എ ഇംഗ്ലീഷ് ഹോളി കമ്മ്യൂണിയൻ സർവീസ് അറ്റ് 10:30 AM. റെവറൻഡ് തോമസ് കെ മാത്യു വിൽ ലീഡ് ദിസ് സർവീസ്. ഇൻവൈറ്റിംഗ് ഓൾ യൂത്ത് ആൻഡ് യങ് ഫാമിലീസ് ടു അറ്റൻഡ് ദ ഹോളി കമ്മ്യൂണിയൻ സർവീസ് ഓൺ കമ്മിങ് സൺഡേ. ഓൺലൈൻ സൈനപ്പ് വിൽ ഓപ്പൺ ടുഡേ ഈവനിംഗ്. ഡെഡ്ലൈൻ ടു സബ്മിറ്റ് യുവർ രജിസ്ട്രേഷൻ ഓൺ ഫ്രൈഡേ September 18th. ആസ് ഓൾവേസ് സൈനപ്പ് വിൽ ബി ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസ് ഫോർ ദ ഫസ്റ്റ് 25 പീപ്പിൾ മാക്സിമം. Trinity West Prayer Group will be assisting with the lesson reading. Tuesday prayer at 6:30 PM through conference call. Wednesday fasting prayer at 9:30 AM through conference call. Friday at 7 PM youth fellowship through conference call. Saturday at 6:30 PM common prayer through conference call. General announcements. Sunday school. Sunday school will continue via Zoom next Sunday. The Zoom link will always be posted on church website under the Sunday school. Please ensure each student is logged on a separate device to join their Sunday school class by grade. Saviour Sangam Southeast Centre B announcement. Saviour Sangam Southeast Centre B monthly prayer meeting via teleconference, which will be held on Wednesday, September 16 from 8 PM to 9 PM. This prayer meeting is a blessing for everyone in this lockdown period. May God bless you all. With prayerful regards, Sheila Daniel, Saviour Sangam Southeast B Centre B Secretary. Silent auction. Our third and final silent auction scheduled today, soon after the church service. Aaradhana kazhinju udane thanne ippon thanne aaradhana kazhinju udane thanne silent auction aarambhikkunnathaanu. Ivide nerittu aaradhanayil pankedutthirikkunna evarum aa silent auctionil pankedutthittu maatrame madangavu ennoru kaaryam koodi oorippikkunnu. Zoomilude pankedukkan aagrahikkunnavar nammal saadharanaya prayer meetingil upayogikkunna Zoom conference number thanne aayirikkum upayogikkunnathu. സൂം കോൺഫറൻസ് ഇപ്പോൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. ഇടവിട ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി എല്ലാവരും ഇടവകയുടെ ഈ ഇസൈലാൻഡേഷനിൽ അകവഴിഞ്ഞ് സഹകരിക്കണം എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുന്ന എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സെപ്റ്റംബർ ബുള്ളറ്റിൻ. സെപ്റ്റംബർ മാസത്തെ ചർച്ച് ബുള്ളറ്റിൻ ഇമെയിലായിട്ട് എല്ലാവർക്കും ഫ്രൈഡേ ഈവനിങ് അയച്ചിട്ടുണ്ടല്ലോ. ചർച്ചിൻ്റെ ഇമെയിലുകൾ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം കൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. സ്പെഷ്യൽ ഗസ്റ്റ്. നമുക്ക് ഇന്ന് ജിജു കുരുവിടെയും ഷെറിൻ കുരുവിടെയും ന്യൂ ബോൺ ഇവിടെ ഉണ്ടോ, ജയിലൻ ജിജു കുരുവിള ഇന്ന് നമുക്ക് ആദ്യമായിട്ട് ഇടവകൾ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്. ജയിലിനെയും ജിജു കുരുവിടെയും കുടുംബത്തെയും ക്രിസ്തുസ് ദേവാലയത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞിനെയും കുടുംബത്തെയും സർവീസിനും കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് നമുക്ക് ഇന്നുള്ള അനൗൺസ്മെൻറ്റുകൾ. താങ്ക് യു. ഇന്ന് നമുക്ക് സേവ്യാസംഘ ദിനമായി ഒരുമിച്ച് കൂടുവാൻ വലിയവനായ ദൈവം സഹായിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ചെറുതും വലുതുമായ നേതൃത്വം ഈ ആരാധനയ്ക്ക് നൽകിയ എല്ലാവരോടുള്ള സേവ്യാസംഘങ്ങളോടും മറ്റ് പ്രിയപ്പെട്ടവരോടും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയുകയാണ്. തീർച്ചയായും നമ്മുടെ ഇടവകയിലെ സേവ്യാസംഘം ഏറ്റവും അനുഗ്രഹമായി തുടർന്നും വരും വർഷങ്ങളിലും പ്രവർത്തിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ യങ് വുമൻസ് ഫെലോഷിപ്പിനെ നമ്മൾ ഇവിടെ പരാമർശിച്ചല്ലോ. എല്ലാ മാസവും യങ് വുമൻസ് ഫെലോഷിപ്പിൻ്റെ മീറ്റിങ്ങുകൾ നടത്തപ്പെടുന്നുണ്ട്. അതിലും കൂടുതൽ ആളുകൾ സംബന്ധിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ സേലനോഷൻ ഇപ്പം തന്നെ ആരംഭിക്കുകയാണ്. ഇന്ന് ആരാധനയ്ക്ക് വന്നിരിക്കുന്ന എല്ലാവരും അതിൽ സംബന്ധിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ എന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ. നിങ്ങൾക്ക് ഒരുപക്ഷെ വിശപ്പൊക്കെ വീണ്ടുണ്ടായിരിക്കാം, പേടിക്കണ്ട. നല്ല സ്നാക്സ്, പൊതിച്ചോറ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വിശപ്പുള്ളവർക്കൊരു സ്നാക്സ് വിളിക്കുക, അതൊന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും നിങ്ങളുടെ വിശപ്പുകൾ മാറുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ പൂർണ്ണമായി സഹകരിക്കണമേ എന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഭവനത്തിലിരിക്കുന്നതായ ആളുകളും എത്രയും പെട്ടെന്ന് കടന്നു വന്നാൽ നമുക്ക് ഒരുമിച്ച് കാണുകയും ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുകയും ചെയ്യാം. ഏതെങ്കിലും തരത്തിൽ വരാൻ കഴിയാത്തവർക്ക് സൂമിലൂടെ നിങ്ങൾക്ക് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുകയും ചെയ്യാമെന്നാണ് പ്രാർത്ഥിക്കാം. കർത്താവെ, ലഭിക്കുന്ന എല്ലാ ദൈവകൃപയ്ക്കായ സ്തോത്രം. സേലനോക്ഷനായി ഞങ്ങൾ മടങ്ങിപ്പോകുന്നു, കൃപ കൂടിയിരിക്കണം. സെവിയാ സംഘ ദിനത്തിൽ വ്യാപരിച്ച എല്ലാ ദൈവത്തിൻ്റെ കർണയ്ക്കായി നിന്നെ മഹത്വപ്പെടുത്തുന്നു. തുടർന്നും സകല ആവശ്യങ്ങൾ മേലും നീ അവിടുന്ന് കൂടിയിരിക്കണമേ. സേവ്യാസന്റെ പ്രവർത്തനങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ. മഹത്വം അവിടുന്ന് എടുക്കണം, ഇടവയോട് കൂടിയിരിക്കണം. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ദേവദൂതൻ കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു വെരി മച്ച്. ഈ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. നമ്മുടെ ദേവാലയത്തിൻ്റെ റൈറ്റ് സൈഡിലെ പാർക്കിംഗ് ലോട്ടിലാണ് നമ്മുടെ സേലാനോക്ഷൻ നടത്തപ്പെടുന്നത്.